പോണതൊക്കെ അപ്പക്കര അസലാമലൈക്കും എങ്ങോട്ടാ തിരക്കിട്ട് പോണത്? വണ്ടി ആപ്പിച്ചിട്ടോളം. നമ്മുടെ ബീരാങ്കോയ ഹജ്ജിന് പോണ് ഓണ യാത്ര അയക്കാൻ. എന്നാ വേഗം പോണം, വണ്ടി വേഗം അയക്കണം. അതെയാ പോണ്. നീ പോയി ബാബിയാണെ, നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ചു പോകാൻ വിചാരിച്ചിരുന്നവരാ. ഇപ്പം അന്ന യാത്ര അയക്കാനാണ് വിധിയുണ്ടായത്. അള്ളാഹു താലെ നിന്റെ മുറാദ് ഹാസിലാക്കി. ഇന്ന റബ്ബ് കൊണ്ടുപോകണം ഉമ്മക്ക, ഇന്നലെ ഓൻ കൊണ്ടുപോകും ഇൻഷാല്ലാ. സൂക്ഷിക്കണ്ടേ മോനെ, എനിക്കെന്നെ പറ്റി നമുക്ക് ഇല്ല. ഇങ്ങനെയുള്ള കൂലി നിങ്ങൾക്ക് പടച്ചോ തരും മുഹമ്മദ്. എന്താ അവക്കറി പറയണേ, മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നത് കുളിക്കും വേണ്ടിട്ടാണ്. ഏത് കുട്ടികളെങ്കിലും നേരത്തെ കളിക്കാൻ പോകുന്നു? കുട്ടികളല്ലേ, ആയിട്ടേക്ക് വല്ലതും അറിയോ? പൊക്കോ മോനെ പൊക്കോല്ലേ, പടച്ചോന്റെ വേണ്ടി കൊണ്ടൊക്കെ എന്നാ പിന്നെ കാണാൻ എനിക്കൊപ്പം തിരക്കുണ്ട്. അജലെ വണ്ടി കുറച്ച് പതുക്കെ വിടാൻ പറയും. നമ്മുടെ അളിയന്റെ കാറ് ഒരു കുട്ടീന്റെ മേത്ത് കയറാൻ പോയെന്നും നിങ്ങൾ അതിനെ കഴിച്ചിലാക്കിയെന്നും കേട്ടിരിക്കണം. നിങ്ങൾക്ക് വല്ലതും പറ്റിയൊന്നും പറ്റിയിട്ടില്ല. ഇരിക്കാൻ നേരമില്ല മമ്മയ്ക്ക, കദീശാന്റെ ചെരുപ്പ് നന്നാക്കിയാന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് നന്നാക്കിയെങ്കിൽ വെക്കം അങ്ങോട്ടൊന്ന് എത്തിച്ചോളി. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല, രണ്ടു ദിവസം തീർത്തിട്ട് അങ്ങോട്ട് എത്തിച്ചോളാം. അതിരിക്കട്ടെ പറയാനെ, നിന്റെ ഇക്കാക്ക ഇല്ലേ സിംഗപ്പൂരെ മൂപ്പരെ, വർത്താനം ഒന്നും ഇല്ലേ, കത്ത് വല്ലോ മരലുണ്ടോ? മൂപ്പര് പറയണത് പൈസ കയ്യിലില്ലെങ്കിൽ മനുഷ്യനെ ഒന്നും കൊള്ളൂല, നാല് മുക്കാലും നയിച്ചുണ്ടാക്കിയാല് നാട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നും പറഞ്ഞാണ് പോയത്. ഒരു വിവരവും ഇല്ല, ആ അടുത്ത് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഓൻ വന്നാലേ അനക്കൊരു കര കിട്ടുള്ളൂ. അവരാനെ കര കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് ആ വിചാരമൊന്നുമില്ല. എനിക്ക് ആ കുട്ടികളുടെ കാര്യമാണ് വലിയത്. ഞാൻ എന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഓലെ ഞാൻ സ്നേഹിക്കണത്. അതിന്റെ കൂലി പടച്ചോ അനക്ക് തരും അവരാനെ. ഞാൻ പോട്ടെ മമ്മദ്ക്ക, ഒരേലെത്താൻ താമസിച്ചാലി കദീസ് അവിടെ കുട്ടിച്ചോറാക്കും. എവിടെ ഈ പണ്ടാരങ്ങള്? ഒരൊറ്റ ഒന്നിനെ ആവശ്യത്തിന് നോക്കിയാ കാണൂല്ല. ഒരുത്തനെ വെളിച്ചെണ്ണ വാങ്ങാൻ അയച്ചിട്ട് മണിക്കൂർ നാലായി, നിങ്ങളൊന്നും കാണാനിട്ടാണോ അതല്ല വേണ്ടാന്ന് വെച്ചിട്ടോ? അത്തം പോയിട്ട് ഇത്ര പെരുത്ത നേരായിക്കണോ കദീശ്? ഓൻ ഇപ്പം വരും. നിങ്ങളെ പൊന്നാര മക്കളല്ലേ ഇത്താത്ത, ഞാൻ തുറന്നു പറയുക, ഇവിടെ തിന്നു കൂടുമ്പോഴേ ഞാൻ പറഞ്ഞത് കുറച്ച് കേട്ട് നടക്കും വേണം. എന്റെ മക്കള് തിന്നണതിനെ പറ്റി എന്തിനാ പറയണത് കദീശ്? ഓനോനെ എളാപ്പാന്റെ മുതലല്ലേ തിന്നണത്? എളാപ്പാന്റെ മുതല് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ തീർന്നു. പകലെന്ന് പറഞ്ഞ രാത്രിയും എളാപ്പാന്ന് പറഞ്ഞ എളാമി ഉണ്ടാവും നിങ്ങൾ ഓർക്കണില്ല. സിംഗപ്പൂരിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് കൊല്ലം പതിനാലായല്ലോ. ഇവിടെ രണ്ടു മൂന്നെണ്ണത്തിന് ഇട്ടും കൊണ്ടാണ് പോയെന്ന് വല്ല വിചാരം ഉണ്ടായിട്ട് വേണ്ടേ? അനക്കൊന്ന് സമാധാനത്തിന് വർത്താനം പറഞ്ഞൂടെ കദീശ്. എന്ത് സമാധാനം? പതിനാല് കൊല്ലമായിട്ട് ഇവിടെ സമാധാനത്തിനല്ലേ കഴിഞ്ഞു കൂടുന്നത്? ഇന്റെ സ്ഥാനത്ത് വേറെ വലിയവരുമായി നോക്കണ്ടീനും. എന്നാ പിന്നെ ഇമ്മീ മക്കൾ പെരേന്റെ അകത്ത് താമസിക്കാൻ ഉണ്ടാവില്ല. കോയ വന്നോ? എവിടെ ഇനിടാ ഇതുവരെ? ഉമ്മക്കും അറിഞ്ഞൂടാ അളാമക്കും അറിഞ്ഞൂടാ ഞാനിപ്പോ എങ്ങനെ അവിടെ എത്തിക്കണെന്നുള്ളത്. കുപ്പിയിലോട്ട് കൊണ്ട ചെയ്താനെ. കുപ്പി ഞാൻ എങ്ങനെയും കഴിച്ചിലാക്കിക്കണ ഉമ്മ, കുപ്പി ഉണ്ടെങ്കിൽ എന്നെയും വാങ്ങാലോ വെളിച്ചെണ്ണ. എന്താ റബ്ബേ, എവിടെ എത്രയും വെളിച്ചെണ്ണം?
നൊണ്ടിക്ക് അമ്മത് വെളിച്ചെണ്ണ പാർന്നു തരുമ്പോ തന്നെ എനിക്ക് തോന്നിക്കണത് പുരയിലെത്തൽ ഉണ്ടാവില്ല. നിങ്ങളിത് കാണുന്നുണ്ടോ? വെളിച്ചെണ്ണന്റെ പൈസ ഈ എന്താക്കി നേരി പറഞ്ഞു. ഇത് നോക്കി ഉമ്മ ഏളാമ്മ പറയണത് അല്ല. എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ വാങ്ങണേന്റെ മുമ്പ് തന്നെ എടുക്കൂലേ. അല്ല, ഇത് നൊന്തിക്കമ്മത് വന്ന് കുപ്പി ഇങ്ങോട്ട് വാങ്ങി നാളെ എടുത്ത് അതിലിട്ട് ഇതാ കുയ്യിലോണ്ട് ഇങ്ങനാണ് ഉമ്മ ഒഴിച്ചു തന്നിക്കണത്. അല്ല, വിശ്വാസല്ലേ നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കി. അല്ല അസനെ, ഈ കളവ് പറയാണോ? അല്ല ഉമ്മ, ആ കുഞ്ഞിപ്പരച്ചന്റെ ഒരു പയ്യില്ലമ്മ, അത് എന്നെ കുത്താൻ വന്ന് ഒരു ചക്ക പോലത്തെ പയ്യ്. ഞാൻ ഓടിയിട്ട് ഓടിയിട്ട് അതിനെ വിടണ്ടേ, അവസാനം ഞാൻ തിരിഞ്ഞു നിന്ന് അതിന്റെ കണ്ണിലും മൂക്കിലും ചെവിട്ടിലും ഒക്കെ അവണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ എന്റെ മയ്യത്താണ് നിങ്ങൾ കാണുന്നത്, മയ്യത്തിന് കണ്ണും വലുതാണോ അമ്മ വെളിച്ചെണ്ണ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുറച്ചേറി പോകും. ഉമ്മ ഞാൻ പോയിട്ട് എളാമൻ ഒന്ന് സമാധാനിപ്പിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ചട്ടപ്പെട്ടാന്ന് ഒരച്ചാപ്പുട്ടിന്റെ മാതിരി ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും. ആ കോരൻ ഇവിടെ അരി സാമാനങ്ങൾ എത്തിച്ചില്ലേ? കുറച്ചു നേരമായി ഓന് ഞാനും രണ്ടെണ്ണം ചായ കുടിക്കാൻ കൊടുത്തു. ഇതങ്ങോട്ട് വെച്ചോളി. എന്തിനാണ് ഇതൊക്കെ എന്റെ അടുത്ത് തരുന്നത്? കദീജ ഇല്ല ഇവിടെ ഇതൊക്കെ നോക്കി നടത്താൻ? ഈ പേരേലി ഇപ്പൊ വയസ്സിന് മൂത്ത നിങ്ങളല്ലേ, അപ്പൊ പിന്നെ ആരെ കൈ കൊടുത്താൽ എന്താണ്? ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് ചെയ്യല്ലേ വേണ്ടത്. എനിക്ക് ഈ ദുനിയാവില് എന്റേതായിട്ട് എന്റെ ഇക്കാക്കാരുള്ളത് ഇത്താത്തി മക്കളുമാണ് എന്റെ കുടുംബം. എനിക്ക് എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ഇത്താത്തി മാത്രമല്ല എന്റെ അമ്മയും കൂടിയാണ്. പാവം കിട്ടിയാളാമ്മ എന്തിനാണ് പൊന്നാനെ സമാധാനിപ്പിക്കാൻ വന്നല്ലേളാമ്മ. ഈ എളാമ്മ എല്ലാം വരുന്ന എളാപ്പ. അല്ല അച്ഛനെ നീ അകത്ത് പോ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നല്ല, ഈ നിങ്ങൾ ഇന്നെ തല്ലാൻ വരണ എളാമ്മ. അല്ല അനക്ക് പോയി പോയിക്കളാമ്മ. അനക്ക് മക്കളില്ലല്ല കദീജ, അനക്കെന്താണ് എന്റെ മക്കളെ പോലെ പോലെ സ്നേഹിച്ചാലി? സ്നേഹിക്കണമുണ്ടല്ലേ പറയണത്, അല്ലെങ്കിൽ എന്തിനു പറയണം? എന്ത് കാണിച്ചാലും മോനെ മോളെ എന്ന് വിളിച്ച് തലവിടുന്ന ആ സ്നേഹം. എന്റെ ബാപ്പ എന്നെ അങ്ങനല്ല വളർത്തിയത്. ഞാൻ കേട്ട ചീത്തയും കൊണ്ട അടിയും കണക്കൂട്ടിയാ നിങ്ങൾ ഓളം കെട്ട് വീണു. അതുകൊണ്ടാ എന്റെ സ്വഭാവം അത്ര നല്ലതായി പോയത്. നിങ്ങൾ എന്റെ തൊള്ളേക്കാരി വർത്താനം പറയണ്ട. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് സഹിക്കാനല്ലേ ഉള്ളൂ. സഹിക്കണേന് ഒരതിരി വേണ്ടേ? ഈ പൊരേ ഞാൻ ആരാ? എന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? എന്തുണ്ടായാലും ഇത്താത്ത ഇത്താത്ത എന്ന് വിളിച്ചിട്ടല്ലേ വർത്താനം. പൈസ കൊണ്ടെന്നാലും ഓല കൈമേ കൊടുക്കും. എന്നെ ഇവിടെ വേലക്കാരത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ. കുഞ്ഞു ഇവിടെ പോയി. കുഞ്ഞി എവിടെ നിന്ന് തെടുന്നുണ്ടോ നിങ്ങളുടെ പൊന്നാര മോള്? ആ സൈക്കിളോ മറ്റോ എന്റെ ആട്ടിന്റെ മേലിൽ വിഴട്ടെ, അപ്പ കാണാം. അതിന് സൈക്കിൾ എന്ത് വിളിച്ചു? ഈ ആടെന്തിനാ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? ആട്ടിന് ഇഷ്ടം ഉണ്ടായിട്ട്. എന്നാലേ സൈക്കിളിന് ഇഷ്ടം ഉണ്ടായിട്ട് ചിലപ്പോ അത് വീഴും. അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം, നീ അവിടെ നിക്ക്. ഞാൻ നിക്കൂല, നമ്മളോല പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്. ഇത് പണ്ടുള്ളവർ പറഞ്ഞല്ലേ, എന്തായാലും ശരി ഇന്ന് എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം. മുഖത്തുനിന്ന് കൈയെടുക്ക. പുളിമരത്തിന്റെ മേലെ നോക്കിക്കോ. ഫോട്ടോ എടുക്കണ എന്തിനാ പുളിമരത്തിന്റെ മേലെ നോക്കണം? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. മെല്ലെ ഒന്നിച്ചിരിക്ക. ആഹാ, നല്ല പോസ് നീ തകർത്ത് കളഞ്ഞല്ലോ. എനിക്ക് പോസും കീസും ഒന്നും വേണ്ട. ഒന്നും കൂടി എടുക്കാം. ഒന്ന് പോയിട്ട് ഒരു കണ്ട എടുക്കാൻ എന്നെ കിട്ടൂല. എന്റെ ആടല്ലേ, ഒന്ന് സംഭവിച്ചോ. ഇനി പിന്നെ ഒരു ദിവസം എടുക്കാം സൈക്കിളെ. അപ്പോഴേക്കും നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാലോ? എന്നെ ആര് കൊണ്ടുപോയാ? ഒരു പുതുമാപ്പള. പുതുമാപ്പിള പുതുമാപ്പിള വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും, മണിമാളിക മോളിലെ മഞ്ഞത്തിങ്കൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. കണ്ടാൽ ഒളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും,
കണ്ടാൽ ഒളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും, പൊൻ തണ്ടു വെച്ചൊരു മഞ്ഞളിലേറ്റി കൊണ്ടുപോയിടും, നിന്നെ കൊണ്ടുപോയിടും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണെ നിന്നെ കേട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലടലും വേണ്ട, മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലടലും വേണ്ട. ആ കൈ പിടിച്ച് കരളു തുടിച്ച് കൂടെ ഞാൻ പോകും, വേഗം കൂടെ ഞാൻ പോകും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണെ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. പുള്ളിമാനിനുള്ളിലേറിയ പുള്ളിയാരാണ്, പുള്ളിമാനിനുള്ളിലേറിയ പുള്ളിയാരാണ്. ഈ മുല്ലമലര് കിനാവ് കാണണ തുമ്പിയേതാണ്, പൂ തുമ്പിയേതാണ്. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും ഞാൻ, കാത്തിരുന്നിടും. മണിമാളിക മോളിയ മഞ്ചത്തിങ്കൽ കാത്തിരുന്നിടും ഞാൻ, കാത്തിരുന്നിടും. മഴ വരുന്നുണ്ട്, നമുക്ക് പോകാം. നമ്മളെ നേറ്റാലേ അത് ഏറ്റതാണ്, പറഞ്ഞ പറഞ്ഞു തന്നെ, അത് നമ്മളെ സ്വഭാവമാണ്. ഏത് അത് നമ്മൾക്കറിയാം ഹാജി, നമ്മൾ നിങ്ങൾക്ക് സ്നേഹമുള്ളത് അതുകൊണ്ടല്ലേ. ഉമ്മറി എവിടെ ഉണ്ട്? ഓ വന്നിട്ടില്ല സേട്ടി, ഈ മഴയത്ത് ഓൻ എവിടെ പോയി കിടക്കണ എന്റെ പുറമേ. ഫാദറേ, ഉമ്മറു നല്ല കുട്ടി ഉണ്ടോ ഹാജി? എവിടെടാ ഉമ്മറ്? പോയി നോക്കണം. ഇല്ലേ, എവിടെ എന്ന് ചോദിച്ചാല് പോയി നോക്കണം എന്നാ ഉത്തരം. പോയി നോക്കണമെങ്കിൽ പോയി നോക്കിന്ന് പറയാൻ എനിക്ക് അറിയില്ല. സത്യം ഉത്തരം അപ്പുറം ഇപ്പുറം വേണ്ട ഹാജി, നാളെ നമ്മൾ വന്ന് കാണും, ബാക്കി കാര്യം നമ്മൾക്ക് നാളെ ആലോചിക്കാം. നമ്മൾ പോട്ടെ. ഉത്തിരിക്കും സട്ടി, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാല. വേണ്ട ഹാജി, നമ്മൾക്ക് ഇപ്പൊ ചായ വേണ്ട, നമ്മൾക്ക് വീട്ടിലെ ഭാര്യ പാൽ വെച്ചിട്ടുണ്ടോ? നമ്മൾ പോട്ടെ. ഇന്ന് കൂട്ടാൻ വെക്ക എന്ത് മേങ്ങി? എല്ലാം വാങ്ങിക്കണേ. ഇറച്ചി മേങ്ങിക്കണോ? ഇല്ല. ഇവിടെ ഉമ്മറുണ്ടെങ്കിലും കുറച്ച് ഇറച്ചി മേങ്ങിക്കൂടെയിലോ? ഓനിപ്പോ നല്ലോണം ചോറ് വയ്ക്കണില്ലേ? ഓന്റെ തടിക്ക് വല്ല വെളിച്ചിലും വന്നാൽ നിന്നെയും പിത്താത്തിനെ നമ്മൾ കൊല്ലുവാ. അല്ലോ എന്താ മോനെ ഇത്? ക്യാമറ പാപ്പ, നിന്റെ ഈ കുന്തത്തിനെ പറ്റിയില്ല നമ്മൾ ചോദിച്ചത്. എങ്ങനെ എങ്ങനെ നനഞ്ഞിരുന്ന എന്താണ് ഇത്? മേല് പൊയ്യുന്നു നനഞ്ഞല്ല, ഓ തലയിൽ തണ്ണിയും പിടിച്ചിരിച്ചു. ബീത്താത്താ ബീത്താത്താ, ഒരു തോർത്തിങ്ങോട്ട് എടുത്തോളി. എന്താ നിനക്ക് വല്ലെടുത്തൊന്ന് കേറി നിന്നുടയില്ല മോനെ? ഞാൻ ഒരു മരത്തിന്റെ ചോട്ടിൽ കയറി നിന്ന് പാപ്പ. മരത്തിന്റെ ചോട്ടിൽ പെയ്തത് വെയില മഴയാ, വെയിലായിരുന്നെങ്കിൽ തണല് കിട്ടുമെന്ന് നോക്കാം. എന്നാ പിന്നെ ഒരു കുളത്തിലിറങ്ങി നിന്നുടായിരുന്നു. ഞാൻ തോർത്തിക്കണം പാപ്പ. ആദ്യം ഞാനിത് തോർത്തിക്കോട്ട്, എന്നിട്ട് നീ അയക്കോ. ഒരു ചൂടുള്ള ചായ ഉണ്ടാക്കിയിട്ടെ, ഓൻ തണുത്ത് വരക്കിട കണ്ടില്ലേ? അതിനു മുമ്പ് അലമാരയിലുണ്ട് കച്ചൂരാതിപ്പൊടി, അതിന്റെ അടുത്തിട്ട് എടുത്തോളൂ. വല്ല പനിയോ ചില്ലാപ്പോ മറ്റോ വന്നാല് അവനും വേണ്ടി കെട്ടി മറിയേണ്ടി വരും. ഒരു പെൻസിൽ കൊടുത്താ മതി. എന്താ പെൻസിലാ? അത് മുതലാളി ആളുകളെല്ലാം പറഞ്ഞ കേക്കാ, പെൻസിൽ ഇഞ്ചക്ഷൻ മതി പാപ്പ. നീ മുണ്ടാണ്ടി, നീ തലേന്ന് തണ്ണി മുഴുവൻ ഇങ്ങ് പോരട്ട്. നീ ഇന്നാളൊരു മയക്കാറ്റ് കൊണ്ടേ ഞമ്മ ഒരാഴ്ച കിടപ്പിലായി. അപ്പൊ ഉമ്മർക്ക കൊണ്ട പോലെ ഒരു കൊടുങ്കാറ്റ് കൊണ്ട ഞമ്മ ഒരു വർഷം കിടപ്പില്ല. അതാണ് പറയുന്നത്, അതാണ് പറയുന്നത്. നീ ഒന്ന് കച്ചൂരാതി പൊടി നല്ലതാണ്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, മുടി കാഫ്രികളെ മാതിരി ആക്കിയേക്കണം. എന്നാൽ അതൊന്ന് നല്ലോണം ചീകി വെച്ചോണ്ട് നടന്നുകൂടെ പോലെ. അതറേ അശീപ്പിക്കടുത്തോ, ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരണം. വേണ്ട ഞാൻ ചെയ്യിക്കണം. ഇല്ല,
തുണിയും കുപ്പായും പോയി മാറ്റി. ഓ നീ ചെല്ലടാ. എന്റെ റബ്ബേ, മുഴുവൻ നനഞ്ഞല്ലേ. ഒരു പണ്ടാരങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയിരുന്നടി? ഇമ്മി മോളെ ഇത് കാണുന്നുണ്ടല്ലോ. ഇത് നോക്കാനും കൂടെ ദീപിനെ കിട്ടുന്നില്ലല്ലോ. അന്റെ കട ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. മോളെ, ഈ മയ വേണത് നേരത്തെ ഈ എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത്? പുറത്തിറങ്ങിയപ്പോ മഴ ഇല്ലേനു, പെട്ടെന്നല്ലേ ഈ മഴ പെയ്തത്. മടിയിലെത്തി താലോലിച്ചോളി, ഇവിടെ വെച്ചുകൊളമ്പി തരാൻ. ഞാൻ ആട്ടിനെയും തെരഞ്ഞു പോയതേനു. ആടിവിടെ വന്നിട്ട് ഒടി മണിക്കൂറായല്ലോ. ആരെ കണ്ണു പൊട്ടിച്ചാലും കദീശന്റെ കണ്ണു പൊട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. എന്തിനാ കദീശ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെന്താണ് പറയേണ്ടത്? അനക്ക് കുറച്ച് മയത്തി വർത്താനം പറഞ്ഞൂടെ. നിങ്ങളുടെ നിങ്ങളുടെ മോളെയും കളി എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിയാനിട്ടില്ല. നമ്മുടെ ഉമ്മർ കോയനെ അങ്ങനെ ഇങ്ങനെയും പാട്ടിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നിങ്ങളുടെ കിനാവ. ചിരിതരം കിട്ടാൻ്റെ നിക്കാക്കാതിന് നിൽക്കില്ല. മയം മേലില്ലാണ്ട് അവിടെ കൂത്താട്ടം കാണുമ്പോ നിങ്ങളുടെ മോളെന്താ ഒരു പെൺകുട്ടിയല്ലേ? അറിഞ്ഞൊരു പെരലിന്റെ അകത്ത് ഇരുന്നാലെന്താ? ഇത് ആൺകുട്ടിയുടെ മാതിരി. മതിയോ മതി ശാനക്ക്, എനക്ക് തൃപ്തി ആയോ? എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും അടിക്കൊന്നും വേണ്ട. ഉമ്മറും കുഞ്ഞീവിയും ചെറുപ്പത്തിലേ കളിച്ചു വളർന്നോല. ഓരോ കാര്യത്തിൽ അനക്കെന്താ ഇത്ര കണ്ണുകടി? കൊക്കിൽ കൊള്ളുന്ന കൊത്തിയാ മതി നിങ്ങൾ. എന്റെ ഇക്കാക്ക പൈസക്കാരനാണ്. ഓലെ മോനിക്ക് അതേ നിലയ്ക്ക് ഒരു പെൺകുട്ടിയെയും കിട്ടും. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഇക്കാക്ക ചോദിക്കുന്നത് ചിരിതനം. ചിരിതനം ഇല്ലാണ്ട് ഇത് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? കുഞ്ഞീവിന്റെ വാപ്പ അതിന് എന്തെങ്കിലും ഒരു വൈ കാണാണ്ടിരിക്കുമോ? മൈ കാണും, മൈ കാണും. നിങ്ങളുടെ മുക്കാ പൈസക്ക് എന്റെ ഇക്കാക്ക സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. കാണാൻ പോണതിനെ പറ്റി ഞാൻ എന്തിനു പറയണു? നീത്താത്തനോട് എന്തെങ്കിലും പറഞ്ഞത് കുന്തം അല്ല, എന്ത് പറയാൻ? ഓലെ മനസ്സ് നീ എന്തിനാ വേദനിപ്പിച്ചെന്നാ ചോദിച്ചത്? വേദനിപ്പിക്കണോ? എന്റെ വേദനയും വ്യസനവും കാണാൻ ഈ ദുനിയാവിൽ ആരുമില്ല. അന്നെ വേദനിപ്പിച്ചാലും എന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. വേദനിപ്പിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഏതായാലും ഇത്രയും കാലമൊക്കെ ആയില്ല കദീസ. എന്റെ ഏട്ടൻ മരണം വരാ, ഇയൊന്ന് സഹിച്ചോളാം. ആര് വന്നാലും പോയാലും എന്നെ തോൽപ്പിച്ച് പോയിക്കലാമെന്ന് വിചാരിക്കണ്ട. അതിന് കദീസനെ കിട്ടില്ല. മോളെ, എളാമ പറഞ്ഞോർത്ത് ഈ കരയണ്ട. എന്റെ ബാപ്പ പൈസ ആയിട്ട് വരും. മോനിക്ക് വേണ്ട ചിരിതനവും കൊടുത്ത് മോളെ പൂതി പോലെ ഒക്കെ നടത്തി തരും. ഞാൻ എന്ത് സഹിച്ചോളാം അമ്മ, തല്ലുകൊണ്ടോളാം, ഇനി ഇനി പട്ടിണി കിടന്നോളാം. എന്നാലും ഉമ്മ, ഉമ്മനെ കാണാൻ എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഈ കരയാണ്ട് നിക്കും മോളെ. മിന്നലെന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടാക്കട മിന്നൽ മീതി നിന്ന് കേട്ടിട്ടില്ലാത്ത ഈ ദുനിയാവിൽ ആരുണ്ടടാ? ഞാൻ കേട്ടിട്ടില്ല. നമ്മളെ നീ കരയാൻ പാടില്ല. കരയാനും വേണ്ടി ഈ ദുനിയാവിൽ എന്താണടാ ഉള്ളത്? ഞാൻ അവൾ എന്റെ കരളാണ്. അവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണത്. എന്താ അവള് വാങ്ങിച്ചില്ലേ? അല്ലടോ. പിന്നെ അവളെ വാപ്പ ബൂള് പൊട്ടിയ പോലെ ചുറ്റും കാവൽ നിൽക്കാണ്. 4 മണിക്കൂറായി ഇത് കൊടുക്കാൻ കാത്തിരിക്കണ്. നീ പേടിക്കണ്ടേ, നമ്മുടെ ജോലി തന്നെ എല്ലാം സാപ്പാക്കിലാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമുറിച്ച് നീ ഭയപ്പെടണ്ടെന്ന്. വൃത്തിയാക്കി ശുദ്ധമാക്കി എല്ലാം കൊടുക്കലാണ് നമ്മുടെ സ്വഭാവം. ആ പേര് പറയാം. ആരുടെ പേര്? എല്ലാവരുടെയും പേര് പറയാ. നീ വിച്ചിപ്പാത്തു. 1. കുഞ്ഞിക്കോയ മൂപ്പ. 2. അവളുടെ ബാപ്പ. 3. ഞാൻ. 4. മിന്നൽ. 5. മിന്നൽക്ക. എടാ, ഇതുപോലെ 100 കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിക്കോയ മൂപ്പൻ എന്ന് വെച്ചാല് നമുക്ക് പുല്ലാന്ന്. എടാ, ഇനി വേറെ വല്ല പെണ്ണുങ്ങളുണ്ടോ? എനിക്ക് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. എന്നാ അഡ്വാൻസ് എടി. എന്ത്? എടാ, വഴിനേരിയാക്കണ്ടേന്ന്. എങ്ങനെ? എടാ അമുക്കേ. ഓ, വേണ്ടി വന്നാല് അവളെ കൊന്ന് വാപ്പായ നിന്റെ കൈ തരും. അല്ലോ, അവളെ കൊല്ലണ്ട. എന്നാ വാപ്പായ കൊല്ലാമെന്ന്. എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവാനാ? എടാ, മിന്നലെന്ന് കേട്ടാ പോലീസ് വിറയ്ക്കുമെടാ. 4 അണയടി. ഓ, 4 അണ. എടാ, ഇമ്മാതിരി കേസ് വന്നാല് സാധാരണ നമ്മൾ മേടിക്കാറുള്ളത് 6 അണയാന്ന്. നീ ആയതുകൊണ്ട് 4 അണ മതിയെന്ന്. ഓ, എന്നാ മിന്നൽക്ക, നിങ്ങൾ അവരെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് വളച്ച് തിരിച്ച് ഓടിച്ച് എന്റെ നേരെ ഒന്ന് വിട്ടാ മതി. എടാ, സഹലരുടെ എല്ലൊടിച്ച് നിന്റെ കൈ തരുമെന്ന്. അതോ എന്റെ വിച്ചിപ്പാത്തു. എനിക്ക് ഒരു വിരോധമില്ല പുയ്യാമ്പളെ. ഉമ്മൊരാണ്, കുഞ്ഞി ഒരു പെണ്ണ്. എനിക്കറിയണത് കൊണ്ട് കുഞ്ഞീവിയെ പറ്റിയോ ഓളെ കുടുംബക്കാരെ പറ്റിയോ എനിക്ക് അന്വേഷിക്കണമെന്നില്ല. ഞാനത് മാത്രമല്ല പറയണത്, ഓല് രണ്ടാളും ചെറുപ്പത്തിലേ കഴിച്ചു വളർന്നോലാ.
ആയിക്കോട്ടെ നീ പച്ചയെങ്കിലി ചിരിതനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചാ മതി. ഉമ്മറിന് 10,000-20,000 തരാൻ എനിക്ക് ഇവിടെ ആളുണ്ട്, അത് നിങ്ങൾ അറിയോ. എന്നാലും എന്റെ എന്റെ ഇക്കാക്കന്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. ആ പറഞ്ഞ വിലക്ക് ഏതായാലും തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാ ഞാൻ ഈ പറയണേ, ഉമ്മറിനെയും കുഞ്ഞിനെയും വിചാരിച്ച് നടത്തുന്നു. ഇല്ലാണ്ടെന്നല്ല, ഞങ്ങൾക്ക് കഴിയണത് ഞങ്ങൾ തരും. എത്രാന്ന് പറയും, എന്റെ നിലയും വലിയും നിങ്ങൾ നോക്കണം. നാലാള് കേട്ടാലേ ഞാൻ ശ്രീത് തെറ്റായി പോയി എന്ന് പറയാൻ വൈവയ്ക്കരുത്. ഇക്കാക്ക വരുമ്പോ ശ്രീധരത്തിലുള്ള വക കൊണ്ടുവരാതിരിക്കോ? ഇക്കാക്ക വരും, പണം കൊണ്ടുവരും എന്നൊരു തീർച്ചയും മൂർച്ചയും ഇല്ലാണ്ട് പറഞ്ഞാ പോരാ. എപ്പ വരും, എത്ര പണം കൊണ്ടുവരും? ആ പിന്നെ ഒരു കാര്യം, നിങ്ങളെ ഇക്കാക്ക വരണത് വരെ എനിക്ക് എന്റെ മോനെ തലയിലേറ്റ് നിൽക്കാൻ കഴിയോ? നിങ്ങൾ പറയും എന്ത് തരണം. പക്ഷേങ്കിൽ ഇത് നടത്തണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാ മതി. ആ ശരി, പുയ്യാപ്പടെ, എന്റെ മോന്റെ ആശ കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ പറയുന്നു, ഇനി അറ്റം 2,000 ഉറപ്പിക്കാം. ശരി. ആ എന്നാ വേഗം ഇക്കാക്ക കത്ത് എഴുതിക്കൊള്ളി, വേഗം വരാൻ പറയും. രണ്ട് കാര്യം, ഒന്ന് എനിക്ക് അധികം കാത്തി നിൽക്കാൻ ഒക്കൂല, രണ്ട് ഈ പറഞ്ഞ സംഗീതി ഒറ്റ കാശ് കുറയാനും കഴിയില്ല. ഇത് രണ്ടും നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മ, ഉമ്മ, സിംഗപ്പൂർക്ക് കുറെ ദൂരണ്ടമ്മ, നിങ്ങൾ സിംഗപ്പൂർ പോയിക്കണം. ആ ഞാൻ പോയിക്കണം. ഞാനല്ലേ എന്റെ ബാപ്പനെ അവിടെ കൊണ്ടാക്കിയത്, ഒന്ന് മുണ്ടാണ്ടിരിക്കാൻ വയ്യാത്ത ഞാനൊക്കെ. എനിക്കൊന്ന് എന്റെ ബാപ്പനെ തെരഞ്ഞു പോയി നോക്കണം. ബാപ്പ സിംഗപ്പൂർ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? എന്താ അമ്മ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ പോയാലും അവിടെ എത്തൂലേ? നീ നന്നായില്ലെങ്കിൽ പടച്ചോനൊരു നല്ല വഴി കാണിച്ചു തരുവേ. ഈ പോയി ഒരു തേങ്ങ വാങ്ങിക്കണ്ട. അതാമ്മ, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് എന്റെ ബാപ്പനെ പിടിച്ചു കൊണ്ടുവന്നാലെന്താ? കോയ നടന്നു പോകണ്ട, ഒരു കുതിര വണ്ടി പിടിച്ചോളെ. തീവണ്ടി ഓഫീസിലേക്ക് ഞാൻ നടന്നു പോയിക്കോളാം. പറഞ്ഞത് കേളാപ്പ വരാനായിരിക്കണം. ഞാൻ പറഞ്ഞ അങ്ങോക്ക് ആർക്കും ഒരു വിലയില്ല. മോളെ കദീശേ, ശെരുപ്പ് കൊണ്ടുനിക്കണേ. ഒരു കൊല്ലായില്ലേ കന്നിട്ട്, ഇത്രയും നാളെ അവിടെ വെച്ച് അമ്മാക്കിന്റെ കോലാണോ ഇത്? പൈസ ഒന്നും ഇല്ല, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരിമാ മോട്ടോസൈക്കിള്. 10-20 വയസ്സായിട്ടും ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. എന്താ ചെയ്യ, ഞമ്മക്ക് ആകെ കൂടെ ഉള്ള ഒരു തണിയാണ് അവൻ. പേടിക്കണ്ട മോളെ, പടച്ചവൻ ഓനെ നന്നാക്കാം. നിങ്ങൾ ഇക്കൊല്ലം അജ്ജന് പോണെന്ന് കേട്ടല്ലോ അമ്മതുക്ക. ആ മോളെ, ഞാൻ ഇക്കൊല്ലം എങ്ങനെയെങ്കിലും പോകും. എനിക്കറിയാം അമ്മതുക്ക, നിങ്ങളുടെ കൊറേ കാലമായിട്ടുള്ള ആജത്താണിതെന്ന്. പൈസയൊക്കെ തികഞ്ഞോ? 40 കൊല്ലായി മോളെ. മുത്തുനബീന്റെ മക്കളെ കാണാനുള്ള ആശയം വെച്ച് ഞാൻ നടക്കണ്. പക്കെങ്കില് മിസ്കീനായ എനിക്ക് എവിടെന്ന് മോളെ പൈസ? വല്ലോരും വല്ലപ്പോഴും 2 ശെരുപ്പ് നന്നാക്കാൻ തരും. അയിൽ കിട്ടണ കൂലിന്ന് ഒരണിയും 2 അണിയും ഞാൻ പാത്ത് വയ്ക്കും. പള്ളി പിടിച്ചിട്ടാണ് മോളെ ഈ പൈസ ഉണ്ടാക്കിക്കണത്. നിങ്ങളുടെ അജ്ജന് പടച്ചവൻ വലിയ കൂലി തരും അമ്മതുക്ക. അങ്ങനത്തെ അജ്ജ അങ്ങനത്. അന്നിട്ട് കേക്കണ മോളെ, എനിക്ക് ചില തെമ്മാരികള് 67 കഴിഞ്ഞോന് പോലീസ് പുറപ്പെട്ടിരിക്കണം. എന്റെ ഉള്ള പൈസ ഞാൻ കട്ടാണെന്ന് പറഞ്ഞു കേട്ടു. ഇന്നറിയണ ഒരു പോലീസുകാരുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആരാ നിങ്ങളോടത് കാണിച്ച പകരെ പടച്ചോൻ വെറുതെ വിടൂല. അങ്ങനെ പറയല്ലേ മോളെ, പടച്ചോൻ ഒരിക്കും പുറത്തു കൊടുക്കട്ടെ. ഔലിയാണോ അമ്മത്? മുത്തുനബിന്റെ മക്ബറ കാണാൻ പോവല്ലേ? ഇതാ ഇതും കൂടെ കയ്യിൽ വെച്ചോളി. വേണ്ട മോളെ, എനിക്ക് ഇന്നും പണിയെടുക്കാനുള്ള നല്ല കൈയുണ്ട്. നയിച്ചുണ്ടാക്കണ പൈസ കൊണ്ട് തന്നെ പോവും. അതാണ് എന്റെ പൂവി. ഇതക്കണക്കിലൊന്നും കൂട്ടണ്ട ഈ പൈസ. അച്ഛന് പോണ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും തരല് ഓക്കൊരു ഗുണമുള്ള കാര്യല്ലേ. എന്റെ മോക്കും വേണ്ടി നിങ്ങളിത് വാങ്ങണം. നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. അപ്പോ
ഇങ്ങക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഓളോടെങ്കിലും വാങ്ങൂലേ? അതിനുള്ള ഭാഗ്യം ഞാൻ ചെയ്തിട്ടില്ല മോളെ. എന്റെ മോളെ കൈകൊണ്ട് ഒരു ഗ്ലാസ് തണ്ണി മേങ്ങിച്ച് കുടിക്കാൻ കൂടി എനിക്ക് വിധി ഉണ്ടായില്ല. നിങ്ങളെ മരിച്ചുപോയ മോളാണ് ഞാനെന്ന് വിചാരിച്ചോളി. മോളെ ഇപ്പൊ നിങ്ങൾ ഈ പൈസ വാങ്ങിക്കോളി. മോളെ ശരിയാണ് മോളെ, ഇന്ന് തൊട്ട് ഈ എന്റെ മോളാണ്, ഞാൻ മേടിച്ചോളാം പൈസ. എന്റെ മൗത്തായി പോയ മൂക്ക് പകരായി പടച്ചവും തന്നതാണ് അല്ലേ എന്നൊക്കെ. മോളെ ഞാൻ പോണേന് മുമ്പ് കുഞ്ഞിന്റെ കല്യാണം ഉണ്ടാവോ? മോളെ ബാപ്പ വരാൻ കാത്തിക്കണം എന്നതൊക്കെ നല്ല വിവരമുണ്ടോ? അടുത്തന്നെ വരുന്നുണ്ട്. മോളെ പടച്ചു അന്ന നന്നേക്കും അന്റെ മനസ്സുപോലെ തന്നെ മൊഞ്ചയും ദീനത്തും തികഞ്ഞ പുതിയാവളിന് തന്നെ കിട്ടും. അന്റെ മനസ്സുപോലെ തന്നെ മൊഞ്ചയും ദീനത്തും തികഞ്ഞ പുതിയാവളിന് തന്നെ കിട്ടും. ഒരു വിലയില്ല, ആരും കേൾക്കാനുമില്ല. നിനക്ക് എന്താ പറയാനുള്ളെന്ന് വെച്ചാലി അങ്ങ് പറഞ്ഞോ, നമ്മളുണ്ടല്ലോ കേൾക്കാലി. നിങ്ങളും കൂടി കേൾക്കൂല്ലെങ്കിൽ ഞാൻ എന്റെ നാവ് മുറിച്ചു കളയണതാ നല്ലത്. നിന്റെ നാവ് കാണുമ്പോ ചിലപ്പോ അതിമേനൊരു കണ്ടം മുറിച്ചു കളയണതാ നല്ലതെന്ന് എനിക്കും തോന്നലുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞാല്. ആ അപ്പൊ കദീശ, ഉമ്മറിന്റെയും കുഞ്ഞീവിന്റെയും കല്യാണം നമ്മൾ നടത്താൻ പോവുകയാണ്. എന്താണ് കേക്കാ നിങ്ങൾ പറയണത്? മനസ്സിലായില്ലേ? ഉമ്മറിനെ കൊണ്ട് കുഞ്ഞീവിനെ കെട്ടിക്കാൻ പോണ് ഇപ്പടി കിട്ടിയാ. അപ്പോ ചിരുതനം? ചിരുതനം ചിരുതനം തന്നെ കദീശ, ഞാനും പുയ്യാപ്പുളി ആയിട്ട്
പറഞ്ഞു ഉറച്ചേക്കണ് 2000 ഉറുപ്പിയക്ക്. നിങ്ങൾ വലിയ കച്ചവടക്കാരനാണല്ലോ, ഉമ്മർ ഹോയ്ക്ക് അത്രയും കൂടെ വിലയില്ലേ? എനിക്കുള്ള വില പിടിച്ച സ്വത്ത് എന്റെ മോനാണ്, അതുകൊണ്ടാണ് നമ്മൾ വാക്ക് കൊടുത്തത്. നിങ്ങൾ വാക്കും കൊടുത്തു? കൊടുത്തു. അപ്പോ നിങ്ങളത് നടത്തുകയും ചെയ്യും? നടത്തുകയും ചെയ്യും. 2000 ഉറുപ്പിയ കിട്ടിയാലേ നമ്മളത് നടത്തും. ആരിക്കോയ ഹാജി പറഞ്ഞാലേ അത് പറഞ്ഞതാണ് കേട്ടാ. ഹലോ എന്റെ കാക്ക, ഞാനിങ്ങനെ വിചാരിച്ചില്ല. എന്താ വിചാരിച്ചാലേ? അല്ല എന്താ വിചാരിച്ചാലേ? ഉമ്മർ ഹോയ്ക്ക് പറ്റിയ പെണ്ണല്ലോ ഓള്. ഈ പുരയെ വന്ന് കേറണത് കുറച്ച് അടക്കം ഒതുക്കം ഉള്ള പെൺകുട്ടിയാവണം. കുഞ്ഞീവിക്ക് എന്താണ് തകരാറ്? കഥീച്ച കുഞ്ഞീവി ഓനോട് കളിക്കണ കളി കണ്ട നിങ്ങൾ എന്നോട് ഇത് പറയില്ല. ആരോട്? ആരോടാണ് ഓൾ കളിക്കണത്? ആരോട്? ഉമ്മറിനോടല്ലാണ്ട്. ആ അത് വല്ലാത്ത തെറ്റ് തന്നെ ആയിപ്പോയി കഥീച്ച. നമുക്ക് ഒരു പണിയേ ചെയ്യാനുള്ളു. എന്താണ് കാക്ക? കുഞ്ഞീവിയെ പിടിച്ച് ഉമ്മറിന്റെ അയിൽ ഏൽപ്പിക്കണം. അപ്പൊ നിന്റെ ആവലാതി തീർന്നല്ല. ഓള ബാപ്പ വന്നു, കയ്യിലത്രയ്ക്കും പൈസ ഇല്ലെങ്കി ഈ കാക്ക എന്താക്കും? അത് നമ്മളപ്പ ആലോചിക്കും. അപ്പോഴത്തെ ആലോചന ഉമ്മറിന് പറ്റിയിട്ടില്ലെങ്കിലോ? ഉമ്മർ എന്റെ മോനാണ്, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഓനൊരു ഷോട് പറ്റിയില്ല. ആ ശരി, ഞാൻ വരുന്നി കാക്ക. എന്താ കഥീസാന മോത്തിനർ വാട്ടം? എന്ത് പറയാനാണ് ബീത്താത്ത? 2000 ഉറുപ്പിക്ക ചെറുതിനത്തിന് കല്യാണം ഉറപ്പിച്ചിരിക്കണം. 2000-ത്തിനോ? എന്താ ഇപ്പോ എന്റെ കാക്കാക്ക്? എനിക്ക് സമാധാനമായിട്ട് വന്നിരിക്കാനുള്ള സ്ഥലമായത് അതും പോവണം. ഞാൻ ഉണ്ടാണ്ട കുത്തിരിക്ക കഥീസ, കുഞ്ഞീവിന്റെ വാപ്പ വന്നിട്ട് ഈ കല്യാണം നടക്കലുണ്ടാവില്ല. 10-14 കൊല്ലയിൽ ആ മനുഷ്യൻ പോയിട്ട് ഇനിയിപ്പോ അഥവാ വന്നാ തന്നെ എവിടുന്ന് ഉണ്ടാവും എന്റെ കൈമ 10-2000 ഉറുപ്പിയ? ഇന്റെ കഷ്ടകാലത്തിന് അയാൾ പൈസയായിട്ട് ഇങ്ങോട്ട് വന്നാലോ? അയാളെ വരവ കടന്നിക്കട്ടെ. വിജയ് അല്ല മാപ്പിളനല്ലോ സൂചിച്ചാ മതി. മൂപ്പരെ ഈ വാശിക്കുള്ള പെരയും പറമ്പും വിറ്റി കല്യാണം നടത്തും. അതിന്റെ മുമ്പേ ജാഗം എല്ലാം കൈമലാക്കാൻ നോക്ക്. എന്തേ വിച്ചിപ്പാത്തു എന്റെ ലൈലേ? ഞാനാണ് നിന്റെ മജനു. ബാപ്പ വരുമല്ലോ റബ്ബേ. വന്നാൽ എന്താക്കും? പൊറ്റയടിക്ക് നിങ്ങൾ മയ്യത്താക്കും. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോവാനാ? സ്വർഗത്തിലാ? അപ്പൊ എനിക്ക് ദുനിയാവിൽ ആരുണ്ട്? സ്വർഗത്തിൽ പോയാൽ ഇടക്കിടക്ക് ഞാൻ എന്നെ കാണാൻ വരില്ലേ? അതെങ്ങനെ കഴിയ? ഈ റാക്കറ്റ് റാക്കറ്റ് നീ കേട്ടിട്ടുണ്ടാ? ഇല്ല. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മേപ്പോട്ട് കൊളുത്തി വിടുന്ന ഒരു സംഗതിയാണ് റാക്കറ്റ്. അത് സ്വർഗത്തിന്റെ അതിലെ വരുമ്പോ ഏ ഡ്രൈവർ നിർത്തി എന്നും പറഞ്ഞ് അത് ഈ കയറി ഇതിന്റെ മുറ്റത്ത് വന്നായിരുന്നു. നിന്നെ കണ്ടൊരു ചായം കുടിച്ച് അങ്ങനെ 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 അങ്ങ് പോവും. ഇപ്പൊ മനസ്സിലായ? ആ ഡ്രൈവർ ഞങ്ങളെ കേട്ടില്ലെങ്കിലോ? എരി മണ്ടി, ചായ കുടിക്കാൻ ഒരു നാലണ ആരും കാണാതെ കീശയിലിട്ട് കൊടുക്കണം. ഇന്നലെ നിങ്ങൾ മയ്യത്താവണ്ട ബാഗും പോയിക്കോളി. പോവാല. എന്റെ 8th മറുപടി എവിടെ? അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ആ മറുപടി ഞങ്ങൾക്ക് വേണ്ട. ബാപ്പാന്റെ കയ്യിലാ കത്ത് പെട്ടത്. ആ എരപ്പാളിന്റെ മോൻ അത്രയ്ക്ക് മൂത്തുപോയാ എന്റെ മോക്ക് കത്തെഴുതാൻ മാത്രം ഓനെ ഞാൻ കാണട്ടെ, ഓന്റെ കൊടല് ഞാൻ മാന്തു എന്ന് ബാപ്പ പറഞ്ഞേക്കണു. നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണതാണ് നല്ലത്. ഇനിയെപ്പോഴാ നിന്നെ നമ്മള് കാണുക? അതിന് പണിയുണ്ട്. നിങ്ങൾ ആ ഞെളിയമ്പറമ്പിൽ വന്ന് നിന്നോളി, ഞാൻ അങ്ങോട്ട് വരണുണ്ട്. ഞെളിയമ്പറമ്പിലാ? അവിടെയും കാത്തു നിൽക്കും. മോളെ വിച്ചിപ്പാത്തു. ഈ ആരോട് വർത്താനം പറയണ മാതിരി തോന്നിയല്ലോ. ആരോട് ബാപ്പ? ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ശരി, പിന്നെ ആ കാതറായിട്ടുള്ള പിരിശൻ നിർത്തുന്നാണ് നിനക്ക് നല്ലത്. ആ പഹേനത്തിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുമുട്ടിയാൽ ഓന്റെ ഒരു കൈയും കാലും ഞാൻ അടിച്ചൊടിക്കും. അത് മനസ്സിലിരുന്നോട്ടെ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. എന്റെ സ്വഭാവം അങ്ങനാണെന്ന് വിചാരിച്ചാ മതി. ആ വന്ന് കിടന്നാട്ടെ. എന്നെ വിട്ടാളാ, ഞാൻ കിടന്നോളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് കാര്യം? നാളെ പിറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ ഞാൻ നിരത്തുമേൽ ഇറങ്ങേണ്ടി വരൂല്ലേ? അങ്ങനെ ഒന്നും വരാൻ പോണില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ മതിയോ? എനിക്കിവിടെ എന്തുണ്ട് പിടിച്ചു നിൽക്കാൻ? ഒന്നുമില്ലേ. നിങ്ങൾ പറയും.
കലീസ എനിക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് പറയും. ഈ പൊരയും പറമ്പ് നിങ്ങളുടെ പേരിലാണ്. ഞാൻ സമ്പാദിച്ചല്ല അരക്കുള്ളതല്ലേ. നിങ്ങളുടെ കച്ചവടവും പോക്കും ഒക്കെ കാണുമ്പോ പെരുത്ത കാലം ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരിയാണ്. ഇനിയിപ്പോ എനിക്കെന്താ വേണ്ടിയത്? പൊരയും പറമ്പും എന്റെ പേരിലാക്കി തന്നാളി, അതാണ് നല്ലത്. എന്താ ഇത്ര ആലോചിക്കാൻ? ഇത്ര നേരം എനിക്ക് ചോറും വിളമ്പി കാത്തിരിക്കുകയായിരുന്നു. അതിന് ബീവിനോട് ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് വേച്ചോളും പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. എടി എന്റെ പോലെ എനിക്ക് നിങ്ങൾ വിളമ്പിത്തരണ്ട, എനിക്ക് വേണമെങ്കിൽ ഞാൻ വന്ന് വേച്ചോളും. വിഷ്ണം കൊണ്ടിരുന്ന എനിക്ക് വരെ ദീനം പിടിച്ചെങ്കിലോ? അനക്കും എന്റെ കൂട്ടർക്കും എന്താ ഖേദം? എളാമ്മ എന്തെങ്കിലും പറഞ്ഞോളി, ഞാനത് വെച്ചിട്ട് പോവുക. അത് ഇവിടുന്ന് കൊണ്ടുവയ്ക്കോ കുഞ്ഞീവി. മറ്റോട്ടും പത്രം കൊണ്ട് തന്നെ അറിഞ്ഞു. എന്തിനാണ് കഥീച്ചത്? എനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ എന്നെ ഉള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ വേണമെന്ന് വെക്കണം. എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഓളത് വിളമ്പി അനക്കൊണ്ട് തന്നത്. പറച്ചോനെ വിചാരിച്ചു നിങ്ങളെ നമ്മളെ സ്നേഹിക്കണം. എന്തിനാ കഥീച്ച ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു നിങ്ങൾ എന്നെ കൊന്നേനെ. ഞാനത് ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ പറയണതെല്ലാം പടച്ചോനെ മറന്ന വാക്കുകൾ. മോളോട് ഉമ്മനോട് ഞാൻ ഈ മുറിയിൽ നിന്ന് പോകാനാ പറയുന്നത്. ഈ മുറിയിൽ നിന്ന് മാത്രമല്ല കദീശ, ഇപ്പൊ ഒരേന്നും കൂടെ നമ്മൾ പോയിട്ടോളാം. കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് സഹിച്ചാ. പാട്ടേ പോട്ടേ പാട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. പാട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തെഴുതി തുള്ളഞ്ഞല്ലോ, കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബാ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടോ സൂപ്പ് വെക്കും എന്നെ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടോ സൂപ്പ് വെക്കും എന്നെ. നീ മാപ്പ് നൽകണം എനിക്ക് പൊന്നേ. പാട്ടേ പോട്ടേ പാട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. വീടും പടിപ്പോരെ പൊന്നാക്കി തന്നാലും നാടുകടില്ല ഞാൻ അപ്പ, നിന്നെ കോടതി കേട്ടുമൻ ബാപ്പ. വീടും പടിപ്പോരെ പൊന്നാക്കി തന്നാലും നാടുകടില്ല ഞാൻ അപ്പ, നിന്നെ കോടതി കേട്ടുമൻ ബാപ്പ. വാ വാ, പേടിക്കണ്ട, കടന്നു പോയി ഞാൻ ഏറ്റു. നാടകമാണ്, മുതലാളിയെ കാണാൻ വന്നതാണ്. ഞങ്ങളെ സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുകയാണ്. അതിനായി കോഴിക്കോട് വെച്ച് ഇളയിടത്ത് റാണി എന്ന നാടകം അരങ്ങേറുന്നുണ്ട്. ഇളയിടത്തു റാണി, നല്ല റാണി ഉണ്ടോ? നല്ല റാണി ഉണ്ട്. അതിനിപ്പോ നമ്മൾ എന്താ വേണ്ടത്? സംഭാവനയായിട്ട് ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് നാടകം കാണാൻ പാടില്ല, ഹറാമാണ്. ഹാജി, സംഭാവന കൊടുത്താൽ മതി, നാടകം നമ്മൾ കാണും, നമ്മൾക്ക് ഹറാമില്ല. നാടകം എവിടെയുണ്ട്? അവിടെ നമ്മളും ഉണ്ട്. എന്നാ സേട്ട് പോയിക്കോളി. നാടകം കാലിക്കട്ടിയിലുണ്ടു, നമ്മൾ എങ്ങനെ പോകും അവിടെ? അതിനെന്താ സേട്ടി നമ്മുടെ കാറെടുത്തോളിന്ന്? ചെറുതായിട്ടൊരു ടിക്കറ്റ് കിട്ടിയാ ഞമ്മക്കും ചെറുങ്ങനെ ഒന്നേ. Thank you.
ശരി ശരിക്കാ നല്ല പനിയങ്ങൾ കുരിക്കണം, കുരിച്ചു 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 ആരണം. ഇപ്പോൾ നമ്മളൊരു അതിഥി, നമ്മൾക്ക് സ്വീകരിക്കാൻ അറിയും. ഞങ്ങളുടെ നാട്ടിൽ സ്വീകരണങ്ങനെയാണ്. വിട്ടു നിൽക്കാനാണ് ദുഷ്ട നാം പറഞ്ഞത്. കുരിക്ക് കണി രാജിയും നമ്മളുടെ കയ്യിൽ, നീയും നമ്മളുടെ കയ്യിൽ. അഡ്മിറൽ വരും, അത് അനുസരിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ സുഖമായി ജീവിക്കാൻ ആരുത്വം കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ തുപ്പാക്കി, പീരങ്കി, സൈനികങ്ങൾ. സൈനികങ്ങൾ വളരെ വളരെയുണ്ട്. നമ്മ തൊട്ടാൽ ആ തൊട്ടകയും നിന്റെ ശരീരത്തിനുണ്ടാവില്ല. മലനാട്ടിലെ പെണ്ണിന്റെ മാനത്തിന് നിന്റെ നാട്ടിലെ പെണ്ണുങ്ങളുടേതിനേക്കാൾ വിലയുണ്ട്. നീ അനുഭവിക്കാനിരിക്കുന്ന ഈ നാട്ടിന്റെ ആത്മവീര്യത്തിന്റെ അത്ര തന്നെ ശക്തി ഈ നാട്ടിലെ പെണ്ണിന്റെ പരിശുദ്ധതയ്ക്കുമുണ്ട്. ഒരു ചുവട് മുമ്പോട്ട് വെച്ചു പോകും. വിശ്വസിച്ച് സ്വീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചു തന്ന നമ്മുടെ സൗമനസ്യത്തിന്റെ പ്രതിഫലം ഇത്ര വേഗം ഇത്ര നീചമായി തിരിച്ചു തരുമെന്ന് നാം വിചാരിച്ചു. ഇത്ര തന്നെ വേഗത്തിൽ നമ്മുടെ പ്രജകളുടെ സ്ഥിരകളിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുമെങ്കിൽ ഈ നന്ദികേടിന്റെ പ്രതിഫലം അവർ തിരിച്ചു തരും. ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്നോട് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങളെ ഞാൻ അമ്മയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. അയ്യോ തിരുമേനി, ചതിച്ചോ തിരുമേനി? എന്താണ് തിരുമനസ് കൊണ്ട് ചെയ്തത്? മാർത്താണ്ഡവർമ്മയോട് കൈക്കൂലി വാങ്ങി സ്വന്തം നാട്ടിന് ഒറ്റിക്കൊടുത്ത ആ കാട്ടൂരാന്റെ കഥ കഴിച്ചിരിക്കുന്നു അടിയൻ. അടിയൻ വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു. അടിയന്റെ കയ്യിൽ ഈ വാങ്ങി നിൽക്കുന്നതുവരെയെങ്കിലും ഇത് വേണ്ടിയില്ല. നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നു. മാത്രമാണ് കുഴിച്ചില്ല, നമ്മുടെ രക്തം കൊണ്ട് ഈ നാട്ടിനൊരു തിലകം ചേർത്താൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. നന്ദി കെട്ട നീച്ച ഈ മണ്ണിന്റെ കമ്പനിക്കാരൻ. ഇത് ദുർഭാഗ്യാൻ കണ്ടിട്ടുണ്ട്. നീ അതിന്റെ കാഞ്ചി വിളിക്ക്. ഞങ്ങൾ മാർത്താണ്ഡ വർമ്മയെ മലയാളികളാണ്. ഞങ്ങൾ ഇന്ന് പൊരുത്തുകയും നാളെ ഒന്നെത്തിച്ചേരുകയും. പക്ഷെ നീ നിനക്ക് ഈ മണ്ണിന്റെ വശമില്ല, നീ ഇവിടെ പാടില്ല. ഒരു കുഴിക്കൽ പോയാൽ ഈ നാട്ടിൽ ഭീരുക്കളെയും പെട്ടികളെയും പ്രസവിക്കാൻ ഈ നാട്ടിൽ സ്വരൂപത്തിന്റെ മാത്രം ഈ ഭാരതവർഷത്തിന്റെ മുഴുവൻ കഥയുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് പറ്റുന്ന തെറ്റുകളുടെ വളവിട്ട് നീ നിന്റെ കൊടി കുറച്ചു കാലം കൂടി ഇവിടെ പറഞ്ഞു എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ സൂചനയായി. തെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ തെല്ലുന്നു നില്ലേ കാറ്റേ തെല്ലുന്നു നില്ലേ കാറ്റേ. തെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ തെല്ലുന്നു നില്ലേ കാറ്റേ തെല്ലുന്നു നില്ലേ കാറ്റേ. കാത്തിരിക്കണ വർത്താനം തേൻ കുടിക്കും വണ്ടേ തെണ്ടി നടക്കും വണ്ടേ ഇന്ന
കാര്യമുണ്ടേ, ഇന്നൊരു കാര്യമുണ്ടേ. സ്വപ്നം കണ്ട വർത്താനം, സ്വപ്നം കണ്ട വർത്താനം. തെക്കുന്നു വന്ന കാറ്റേ, ചെമ്മാടി കാറ്റേ, ചെല്ലുന്നു നില്ലേ കാറ്റേ, ചെല്ലുന്നു നില്ലേ കാറ്റേ. ഈ ആട്ടുമുട്ടിക്ക് എന്ത് വില തരണം? പോകാൻ വരട്ടെ, സുഖം തന്നെയല്ലേ. നിങ്ങൾക്ക് എന്ത് വേണം? അല്ല, നിന്നെങ്ങനെ വഴിക്കുന്ന് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതെ പോയാൽ നീ എന്ത് വിചാരിക്കും? ഞങ്ങൾ രണ്ടാളും മര്യാദക്കാരാണെന്ന് വിചാരിക്കില്ലേ? ഞങ്ങൾ ഇവിടത്തെ രണ്ട് മഹാന്മാരാണ്. മര്യാദ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളേ. അങ്ങനെ പോയാൽ ഞങ്ങൾ മര്യാദക്കാരായി പോവില്ലേ? ഓടി വരിയോ, ഓടി വരിയോ. എന്താ മോനെ ഒരു വല്ലാണ്ട്? ഒന്നുമില്ല ബാപ്പാ. എന്താ അവന്റെ കൈമറി കെട്ട്? തിട്ടാൻ പറ്റിയതാണെങ്കിൽ ബാപ്പാക്ക് കൊണ്ടാകും. ഞാൻ സൈക്കിളിൽ നിന്ന് വീണു ബാപ്പാ. കാതറ കാതറ എന്താ നോക്കി കിടക്ക? കാതറ നിങ്ങൾക്ക് വിളിക്കുന്നേ ഇരിക്കും മോനെ. സൂചിച്ച് പോണ്ടേ മോനെ സൈക്കിളും മേല്. എവിടെ കാതറ്? വേഗം പോയാ ഡാക്ടറെ കൂട്ടിക്കൊണ്ടു. ഏത് ഡാക്ടറാണ്? സൂചി വെക്കണതാ, ഗുളിക തരണതാ, കഷായം? ശൈത്താനെ ആ രാവകൻ ഡാക്ടർ, രാവകൻ ഡാക്ടർ. ഓ രാവകൻ, അന്റെ തട്ടവിടെ പോയി. ആ ആ അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ. ഉമ്മ എളാ അയ്യ, അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഉമ്മ എളാമ അങ്ങോട്ട് വരും, ഓടി വരും. ഉമ്മ അങ്ങോട്ട് വരി. കയ്യൂല മുണ്ടണ്ടായും മുണ്ടണ്ടായും ഇങ്ങോട്ട് വരും. ഇത് കണ്ട നിങ്ങൾ കുഞ്ഞിവി വന്ന് നിൽക്കണത് കണ്ട? മഞ്ഞാനിപ്പം കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ? എന്താണ് മോളെ ഇതൊക്കെ? എന്റെ തട്ടം എവിടെ പോയി? എവിടെ പോകാനാണ്? കൊറേം കൂടി താലോലിച്ചോളി. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ കാവർച്ചിങ്ങനെ മാതിരി ആയിക്കണം നടത്താം. അങ്ങനെ ഒരു നാല് വാക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ ശിപാർശ എനിക്ക് വേണ്ട. വേണ്ട. ഈ എവിടെ പോയിരുന്നടി? എടി തലയിൽ തട്ടടാഞ്ഞാലേ മരിച്ചു ചെന്നാല് നരകത്തുനിന്ന് തീനെക്കൊണ്ടുള്ള തട്ടടൊന്നല്ലേ മൈലാര് വയൽ പറഞ്ഞിക്കണത്? ഉമ്മ ഇനി മേലിൽ ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? പോയി എന്റെ പണി നോക്കാസനെ. നേര് പറയാ, എവിടെ പോയി എന്റെ തട്ടം? ഞാൻ നേര് പറയാ ഉമ്മ.
ഉമ്മാന്റെ കൈ മുറിഞ്ഞു, ചോര വന്നു. അപ്പൊ ഞാൻ കെട്ടിക്കൊടുത്തതാ. എന്റെ റബ്ബേ, നമ്മുടെ കുട്ടിക്ക് എന്ത് പറ്റി? എടി, എങ്ങനെയൊന്നും മുറിവ് പറ്റിയത്? നിങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ കുട്ടിയെ കൊന്നോ? അങ്ങനത്തെ മുറി ഒന്നും ഇല്ല ഇളാമ്മ. ഇന്ന് രണ്ടാൾക്കാർ പിടിക്കാൻ വന്ന്, ഓനായിട്ട് ഉമ്മ അടി കൂടി, അപ്പൊ വീണ്. എന്നിട്ട് പറ്റിയതാ? പോയി മറ്റേ തട്ടെടുത്ത് അലയിലിട. എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്തിനാ ഇവളാ പറമ്പി പോയി ഉമ്മറ പോയനായിട്ട് കളിക്കണത്? ഉമ്മറോളെ കെട്ടുവെന്ന് കിനാവ് കണ്ടിട്ടോ? ഒന്ന് നിർത്തന്റെ കദീശ, പോണ പേർക്ക് പടച്ചവൻ വെച്ചതൊക്കെ വരും. അത് ഈ തടുത്താ നിക്കൂല. തടുത്താ നിക്കുമല്ലോ, നമ്മക്ക് കാണാം. ഇരിക്കണതിന് മുമ്പേ കാലം നീട്ടാ നിക്കണ്ട വെറുതെ. ഇരിക്കണതിന് മുമ്പ് തന്നെ കാലം വീട്ടിക്കോട്ടെ. താത്താ, ജക്കന്റെ കത്ത്, ജക്കന്റെ കത്ത്. രണ്ടാഴ്ചക്കുള്ളിൽ സിംഗപ്പൂരിൽ നിന്ന് കപ്പൽ കയറുമെന്നാണ്. പിന്നൊന്നും എഴുതിട്ടില്ലേ? വന്ന ഉടനെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ്. ശരിയാണ് കണ്ടുവരുന്നത്. എന്റെ മക്കളെ, നിങ്ങളുടെ ദുവ പറച്ചും കേട്ട്. ഞാൻ ആചാര്യ ഒന്ന് പോയി കാണണം. കത്ത നോക്കട്ടെ മോനെ. ഇന്റെ വളപ്പാ വരുന്നുണ്ട്, ഇന്റെ വളപ്പാ വരുന്നുണ്ട്, ഇന്റെ വളപ്പാ വരുന്നുണ്ട്. മമതക്കാ ഞങ്ങളെ ബാപ്പ. വേണ്ട വേണ്ട, ഞാൻ പറയൂ. മമതക്കാ ഞമ്മളെ ബാപ്പ വരുന്നുണ്ട്. മമതക്ക കത്ത് വല്ലതും ഉണ്ടോ മക്കളെ? ആ മമതക്ക ബാപ്പ വരികയും ചെയ്യൂ, നമ്മളെ കുഞ്ചിമീനെ കെട്ടി വരിഞ്ഞ് ഉമ്മൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. മോളെ മോളെ, നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ശരിപ്പിട്ടിട്ടാണ് നീ പുതുക്കം പോവുക. അത്രയ്ക്ക് മൊഞ്ചുള്ള ശരിപ്പ്. ഞാൻ ജോലിയല്ല ഏതേ കൊല്ലലി. ഈ വയസ്സിനോടടിക്ക് ആയിരം പേരെ കൊല്ലണം നമ്മൾ വിചാരിച്ച്. എന്ത് ചെയ്യാ അപ്പൊ അവര് നിന്ന് തരണ്ടെന്ന്? നിങ്ങൾ അവരെ മനസ്സൊന്നും ഇങ്ങോട്ട് തിരിച്ചു വിട്ടാ മതി. ഇട്ടാ കിടക്കുന്ന അവരുടെ സ്റ്റീറിംഗ് നമ്മുടെ കിട്ടണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യുന്നു, നീ ഒരുങ്ങിച്ചു വന്ന് കല്യാണക്കാരെ നമ്മള് ഏറ്റെന്ന്. അല്ല മമ്മദിക്ക, മമ്മദിക്കയുടെ കോട്ട് ദേവസ്വം ചൊല്ലും തോറും തുണ്ടം കൂടിക്കൂടി വരുന്നല്ലപ്പാ. ഇതൊന്ന് കടന്നരാ മോനെ. എന്തിനിപ്പോ മോനെ മക്കളാക്കണത്? നിങ്ങൾ പോയിക്കോളി മമ്മദിക്ക. എടാ ഈ കോട്ടിന്റെ മാമ നിനക്കറിയാവോ? താടക്കുന്ന വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ിരിക്കണവൻ മൂട്ടേ മൂട്ടേ, നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണവൻ മൂട്ടേ മൂട്ടേ, നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. Thank you.
ദേശം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്തിനാ തിരക്കിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോന്നത്? ഇക്കാക്കനോടൊരു വിവരം പറയാൻ. ഒന്നും പറയണ്ട, എനിക്ക് മണ്ണേക്കിട് കുഞ്ഞിവിന്റെ ബാബാന്റെ അടുത്ത് കത്തിന്റെ വിസായം അവിടെ നിക്കട്ട്. ഇക്കാക്ക, ഈ കല്യാണം നടത്തുന്നത് എനിക്കിഷ്ടമല്ല. നിനക്ക് ഇഷ്ടമില്ലാതിരിക്ക എന്താ കാരണം? കതീശ, വേറെ ഏതെങ്കിലും ബാല്യക്കാർക്ക് വാഴേണ്ട പെണ്ണല്ലേ ഓള്? അപ്പൊ പിന്നെ എന്നെ കൊണ്ട് എന്നെ കാരണം പറയിപ്പിക്കണോ നിങ്ങള്? പിന്നെ എന്താണ് കതീശ ഓളെ കൊണ്ട് ഇത്ര ബുദ്ധി വെക്കാൻ നിന്റെ പക്കലുള്ളത്? എന്നാലും അങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ എനിക്ക്. അപ്പോ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാണ്ട് വിടൂല്ല നായിക്കാക്കന്റെ പിടുത്തം. ഞാൻ പിന്നെ കതീശ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരു വെളുപ്പ് വന്നിട്ടു. വള്ളമേൽ വെളുപ്പാ? എന്നാലേ നീ ചെന്നിട്ട് കുറച്ച് മഷി എടുത്തങ്ങ് തേച്ചുകള. അത് അങ്ങനത്തെ വെളുപ്പാലേക്കാക്ക. ഇവ നടക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളായിക്കൊള്ളാം. ഇന്ന് നടക്കി. ഞാനത് പച്ചയില് പറയാത്ത കൊണ്ടായി കാക്കിക്ക് ദേഷ്യം. അത് കുഷ്ഠത്തിന്റെ സൂക്കേടാണ് കാക്ക. അല്ല അതെനിക്ക് എന്താണ് പിരാന്ത് ബാലന്റെ മക്കളെ കൊണ്ട് എന്തെങ്കിലും പറയാം. ഇഷ്ടം വന്ന ഇക്കാക്കയ്ക്ക് എന്ത് ബേജാറ്? നമുക്ക് കല്യാണം കൊണ്ട് വേണ്ടെന്ന് വെച്ചാ പോലെ. ബാല്യക്കാരായാലും പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടാന്ന് വെക്കലൊക്കെ സാധാരണയാണ്. വേഗം വേറെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ ഓരോ അതിനെയും കൊണ്ട് നടന്നോളും. അതെന്തിനാണ് കാക്ക? ഓള് നോക്കണ കണ്ണുകൊണ്ടല്ലേ നമ്മൾ നോക്കല്. നീ എന്താണ് ചെറുക്കണത്? ഓള് കൊയില് വെച്ചിട്ടാണ് നോക്കല്. നിനക്കൊട്ടാ കൊയലി? അത് ആ സൂക്കേടാണെന്ന് അറിഞ്ഞപ്പോ എന്തിനാണ് കാക്ക കൊയലി? അപ്പ അത് നോക്കിക്കണ്ടെന്ന് നിനക്ക് എന്താ ഇത്ര പുടിവാശി? മനസ്സിലായി കഥീച്ച, നീ വിട്ടുണ്ടെന്ന് പറഞ്ഞ് കല്യാണം മുടക്കലാണ് എന്റെ ആവശ്യം. കഥീച്ചേ, നിന്നെ കാട്ടിൽ എനിക്ക് 10 വയസ്സിനും മുമ്പുണ്ട്, അത് നീ മറക്കണ്ട കേട്ടാ. അതിൽ ഞാൻ അങ്ങനത്തെ വല്ലതും കാക്കനോട് പറഞ്ഞു? നീ മുണ്ടണ്ട, ഉണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ പറഞ്ഞില്ലേ ഓളെ വള്ളം മേൽ വെളുപ്പുണ്ടെന്ന്? നിന്നെ കൊണ്ടത് ഞാനൊരു ഡാക്കട്ടെ കാണിപ്പിക്കും. ഞമ്മളത് വെറുതെ എവിടെയില്ല നിന്നെ. നീ ഒന്നും പറയണ്ട. നീ എന്ത് വിചാരിച്ചു വള്ളം മേലാണെന്ന് പറഞ്ഞാ ആണുങ്ങൾക്ക് കാണാൻ കഴിയൂലെന്നല്ലേ? പടച്ചോന് പൊരുത്തപ്പെടാത്തത് പറയരുത് കതീശ, പറയരുത്. റഹ്മാനായ തമ്പുരാനെ, ഇതെന്തിനു ഹലാക്കാണ്? നീ വിളിക്കണ്ട, വിളിച്ച പടച്ചോൻ കേൾക്കൂല. ഇത്ര വലിയ പൊള്ളു പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? നിനക്കാരാണ് കുഞ്ഞീവി? ഒരു കണക്കിന് നിന്റെ മകള് തന്നെ അല്ലേ? അത് ആലോചിച്ചോ. നീ കതീശ അപ്പോഴത്തേക്ക് ഇവിടെ എത്തിയോ? എന്റെ കാര്യം നോക്കാൻ നിങ്ങൾ വരണ്ട. പിന്നെ ആരാണ് എന്റെ കാര്യം നോക്കാൻ? വേറെ വല്ലവരും ഉണ്ടാ നോക്കാൻ? വേണ്ടാത്തോ നിങ്ങൾ പറയണ്ട. ഇരിക്കുമ്പോ കേക്കന്റെ കത്ത് വന്നിക്കും. എനിക്കും വന്നിക്കണ്. നിങ്ങക്ക് തടസ്സമൊന്നും ഇല്ലെങ്കിൽ അന്ന് ഉടനെ തന്നെ കല്യാണം നടത്തണമെന്നാണ് ഈ ചാക്കന്റെ പൂരി. എനിക്ക് എന്താണ് തടസ്സം? അയച്ചന്റെ കപ്പൽ കയറുമെന്നാണ് എഴുതിക്കുന്നത്. അപ്പാ വേഗം ഇങ്ങത്തല്ല, നമുക്ക് അടുത്ത മാസം തന്നെ നടത്തിക്കളല്ല. ഇത്രയും വേഗം നടത്താൻ കഴിഞ്ഞാ അങ്ങനെയാണ് എനിക്ക് ഉമ്മർക്ക. ഈ ഫോട്ടോ നോക്കിയിരിക്കണ്ട, ഈ രാത്രിയും പകലും കുഞ്ഞുമ്പിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാല. കല്യാണം നിശ്ചയിക്കുന്നു ഇയതി വരെ നിശ്ചയിച്ചു. സംഗതി ആകെ കൊഴപ്പായി. എന്താണ്? 5 ദിവസമായി ഞെളിയമ്പറമ്പി കാത്തിരിക്കണം, അവള് വരണ്ടേ. എനിക്ക് തോന്നുന്നത് അവളെ വാപ്പ അവളെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവും. നീ വരേണ്ടെന്ന്. ഓർക്കുമ്പോ സഹിക്ക, പിന്നെ സഹിച്ചൂടാ. എടാ, ഈ പടച്ചോൻ സ്നേഹിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കല്ലുമുള്ളും കൊണ്ടിടുന്ന്, അതല്ലേ ബുദ്ധിമുട്ട്? മിന്നലിക്ക, ഞാൻ അവൾക്ക് ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, അത് അവളെ കയ്യിലെത്തണം. മിന്നലിക്ക വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. എടാ, നമ്മൾ വിചാരിച്ചായി നടക്കാത്ത ഈ ദുനിയാവിൽ 3-4 ഉള്ളു. പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, നമുക്ക് മനസ്സിലായി. ഇന്ന 8 ഇനിയിപ്പൊ വിചാരം വരുവല്ല. നല്ലോണം ഓർത്തോളണം, ഇപ്പൊ ആകെ 12 അണയായി. അപ്പൊ ആകെ 12 അണയായി.
ഈ എഴുത്ത് വായിച്ചാ അവള് കരഞ്ഞ് കരഞ്ഞ് മറുപടി എഴുതാണ്ടിരിക്കാൻ തോന്നിയരുത്. അങ്ങനെയുള്ള ഒരു എഴുത്താണത്. എടാ കാതരേ, ഈ ബീച്ച് പത്തിന്റെ വീട്ടില് വേലക്കാരില്ലേ? ഉണ്ടെന്നാണ് തോന്നണത്. ആ ഇന്നാ നമ്മൾ എഴുത്തിന്ന് ഈ എഴുത്ത് അവിടെ കയ്യിലെത്തും. അവിടെ ചെന്ന് ഗുലിമാനൊന്നും ഉണ്ടാക്കരുത്. എടാ ഇത് കാട്ടാക്കട മിന്നൽ മെയ്തീനാ പോകുന്നു വിചാരിച്ചോ. കാക്കാ വന്ന എന്നെ കണ്ടാൽ അറിയോ എന്നറിയില്ല. ഞാൻ അത്രക്ക് മാറിപ്പോയില്ലേ? എത്രയൊക്കെ മാറിയാലും ഒരൊറ്റ ചോരയല്ലേ അവരാനെ. ഇപ്പോഴാണ് എനിക്കും എന്റെ കുട്ടികൾക്കും ഒരു നല്ല കാലം വന്നു. അല്ല, ദേവിയുടെ കല്യാണം ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ നന്നായി. അതിന് ഇവിടെ കല്യാണം ഉണ്ടല്ലേ? ആ എന്റേതുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ദേവിന്റെ കല്യാണം എന്താണെന്ന് അറിയണമല്ലോ. അന്നെനിക്ക് ബാപ്പാനോട് വിളവ് ചോദിച്ചു വെക്കണം. അതല്ലേ, ബാപ്പ ഒഴി തരൂല്ല. എങ്ങളെ കല്യാണത്തിന്റെ തന്നെ എന്താണ് എന്താണ് നിങ്ങളോട് കാട്ടണമെന്ന്? നിങ്ങൾക്ക് കുറവില്ലേ? മനുഷ്യന്മാര് കണ്ടാൽ എന്ത് പറയും? ബഹളം കൂട്ടായിരിക്കും. എന്താണ്ടാ ബഹളം കൂട്ടണ്ടാന്ന്? എടാ ആണായാലും പെണ്ണായാലും കുറച്ചൊക്കെ നാണം വേണം. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വെച്ചിട്ട് നിങ്ങളെ ഈ കൂത്താട്ടങ്ങളൊക്കെ. നമുക്കോ നാണമില്ല, നിനക്കില്ലേ? കമ്പി കമ്പി മാമന്റെ കമ്പി കുഞ്ഞുമേ, ഉമ്മൾക്കാ നമ്മളെ മാമന്റെ കമ്പി നോക്കിയാലാണ് നമ്മളെ മാമന്റെ കമ്പി. തരൂല തരൂല, എന്റെ മാമന്റെ കമ്പിയാണ്. എന്തായിരിക്കും ഒന്ന് നോക്കും പറ. അവരൊരു പക്ഷെ മദ്രാസിലെത്തിയപ്പോ അയച്ചതായിരിക്കും. നീ കമ്പി ഇങ്ങോട്ട് താസന. തരൂല തരൂല, നിന്റെ മാപ്പിന്റെ കമ്പി നമ്മൾ തരൂല. കാര്യം മാത്രം പറയണ്ട, തരൂല. അങ്ങോട്ട് കൊടുക്കസനെ. അസനെ ഇങ്ങോട്ട് കൊണ്ടാ. അങ്ങോട്ട് കൊടുക്കേ കാക്ക. എന്നാ കേട്ടോ, നമ്മളെ മാപ്പിന്റെ കമ്പി നമ്മൾ വായി. എടാ അസനെ, ഞാൻ പുറപ്പെട്ടിരിക്കണേ, ഇജ്ജ് വന്ന് തീവണ്ടി ആഫീസ് കുത്തിരുന്നോ. എടാമ്മ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒന്ന് ചിരിച്ചുവിടാമ്മ. നിങ്ങൾക്ക് ഇപ്പം ചിരിച്ചില്ല, നിങ്ങൾ അപ്പോഴാ ചിരിക്കുക? ചിരിക്കില്ല. അമ്മ എനിക്ക് തുണി കുപ്പായി തരുമ്മ, എനിക്ക് ദീപിന്റെ ആഫീസ് പോയി ബാബേനെ കാത്തുകൊണ്ടിരിക്കണം. ശരി എന്നാ വായിക്കട്ടെ, വായിച്ചോട്ടെ. മൃഗാക്ക വായിക്കും, മൃഗാക്ക എന്റെ ബാബന്റെ കമ്പി വായിക്കും. മൃഗാക്ക ഒച്ചത്തിൽ ഉറക്ക ഉറക്ക വായിക്കും. മൃഗാക്ക എന്താണ് മൃഗ കമ്പി ഇങ്ങോട്ട് പറഞ്ഞൂടി ഉമ്മർക്കാക്ക. അവര് മരിച്ചു. എന്റെ ബാപ്പ മൗത്തായി. നിങ്ങൾ എന്താണ് മൃഗാക്ക വായിച്ചത്? ഒന്നും കൂടി വായിച്ചു നോക്കൂ മൃഗാക്ക, ഒറ്റ തെറ്റിയില്ലോ മൃഗാക്ക. എന്റെ ബാപ്പ മൗത്തായി. നമ്മൾ അവറാൻ്റെ ഇക്കാകല്ലേ, ഒരു ബെരണ വയറ്റി വെച്ച് മരിച്ചു പോലും. മക്കളെ എന്താണ് ഈ പറഞ്ഞത്? മരിച്ചു എന്നാ? മൗത്തായി പോലെ മുഹമ്മദ്ക്ക. അപ്പോ കുഞ്ഞുവിന്റെ കല്യാണം മുടങ്ങില്ലോ? പിന്നെ ചിരിതനം കൊടുക്കാൻ ആരുണ്ട്? എന്റെ കോജരാജാവായ തമ്പിരാനെ, ഇത്ര വലിയ കടുങ്ങയാണല്ല ഈ ചെയ്തത്. എന്റെ മോളെ കല്യാണം മുടക്കിയിട്ട് അതൊക്കെ എന്ത് കിട്ടി? സർവശക്തനെ ശരണം തേടുക മനമേ, ദുഃഖസാഗരത്തിലെ രക്ഷകനവനല്ലേ.
പെരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിൻ പെരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിൻ കരമൊന്നു ചലിച്ചാൽ ആശക്കോട്ടകൾ മണ്ണടിയും അല്ലാവിൻ കരമൊന്നു ചലിച്ചാൽ ആശക്കോട്ടകൾ മണ്ണടിയും അല്ലാവൊന്നു നിനച്ചാൽ അഖിലരും ആനന്ദത്തിൻ മധുനുകരും ആനന്ദത്തിൻ മധുനുകരും ഏതൊരു കൂരിരുൾ തന്നിലും ഒരു ചെറുപാത തെളിച്ചിടും അല്ലാഹു ഏതൊരു കൂരിരുൾ തന്നിലും ഒരു ചെറുപാത തെളിച്ചിടും അല്ലാഹു കണ്ണീർ കടലിൽ നീന്തു കരളിനു കരയായി തീർന്നിടും അല്ലാഹു കരയായി തീർന്നിടും അല്ലാഹു ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവിൽ ധനമോഹത്താൽ ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവിൽ പാവങ്ങൾക്കൊരു തണൽ നീയല്ലോ പരിപാവന നാം അല്ലാഹു 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 ഏയ് ഒന്നിങ്ങോട്ട് വരി എന്താ ഒരു രഹസ്യം പറയാനുണ്ടപ്പ എന്ത് രഹസ്യാണ് നിങ്ങൾ ഇവിടുത്തെ വേലക്കാരനല്ലേന്നെ ഒരു നാലണ നിങ്ങൾ എടുത്തോളിന്ന് എടുത്തോളിന്ന് ഈ എഴുത്തിൽ പിറ്റിപ്പാത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കണം അന്റെ പേരെന്താ അതറിഞ്ഞാ നിങ്ങക്ക് കുഴപ്പമെന്ന് ആര് തന്നു എന്ന് പിച്ചിപ്പാത്ത് ചോദിച്ചാ നമ്മളെന്ത് പറയും നിങ്ങൾ എഴുത്ത് കൊടുക്കുന്നു അപ്പൊ ആളറിയാം വേണ്ടി വന്നാൽ കാതർ തന്നെന്ന് പറ കാതറോ ആ നിങ്ങൾ ഈ കാശ് വേസ്റ്റിലടിയുന്ന് നമ്മളൊന്ന് ചോദിച്ചോട്ടെ ഒരുത്തനൊരുത്തെ സ്നേഹിച്ചു പോയ തെറ്റാണ് അല്ലെങ്കിൽ ഈ പെങ്കൊച്ചുങ്ങൾക്ക് പ്രേമക്കച്ചവടം തുടങ്ങിയാല് അവിടെ നിൽക്കുന്ന വേലക്കാരാണ് തവാശിവായിയുടെ വേലയെടുക്കേണ്ടതെന്ന് എന്താണ്ടാ മനസ്സിലാക്കിയത് ഞാൻ ഓളെ ബാപ്പാണ് അത് ചുമ്മായിരിക്കുന്നു നിന്നെ തന്നെടാ ഞാനും തിരഞ്ഞെടുക്കുന്നത് ഇയാണ് കാതർ കാതർ എന്ന് പറയുന്ന ഹാമുക്കില്ല ഇയാൾക്ക് പ്രാന്താന്ന് നിങ്ങൾക്ക് രണ്ടാം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ കാതറല്ലാന്ന് പേടിക്കണ്ട ഏതാ കൊച്ചൻ എന്റെ ബാബാന്റെ പോണ് ഏത് വാപ്പയുടെ കൊച്ചു കുഞ്ഞു കാവപ്പന്റെ മോള് എന്റെ ബാപ്പായിട്ട് കണ്ടത് ഓടാൻ കാലുണ്ടാവൂലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളല്ലേ നിരാഹാരം വെറുതെ എടുക്കണത് ഉമ്മർക്ക് എങ്ങനെയായാലോ നിന്നോട് ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ല എന്നാ ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോവും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെങ്കി വേണ്ട എന്താടാ കാപ്പി വേണ്ടെന്ന് പറഞ്ഞു എങ്ങോട്ട് വേണ്ട
നിങ്ങളെ പരിപാടി അവിടെ നടക്കൂന്ന് വന്നില്ല. അനക്ക് എന്തായിപ്പോയി മുറുകോയ? അനക്ക് തിന്നിനും കുടിക്കുമൊന്നും വേണ്ടേ? ഈ സ്കൂളിൽ പഠിച്ച നിനക്ക് ഞങ്ങളെക്കാൾ ബുദ്ധിയും വരവില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് മുറുകോയ? ചിരിതനം കിട്ടാണ്ട് കുഞ്ഞീവിനെ നല്ല ഈ ദുനിയാവിൽ ഒരു ഒറ്റ പെണ്ണിനെ കെട്ടാൻ അന്റെ ബാപ്പ സമ്മതിക്കൂല. പറയണത് ഈ ബാപ്പാനെ വേദനിപ്പിക്കരുതെന്നാ. നിങ്ങളൊന്നും ഇവിടെ പോവോ? ഞാനെന്തിനാ പോണത്? എനിക്ക് നിന്നെ സമാധാനിപ്പിച്ചുകൂടെ? എനിക്കിപ്പോ സമാധാനം കേടാ വേണ്ടത്, അത് കെടുത്തരുത്. നിങ്ങൾ ഒന്നും പോണം. ഓനെ ബേജാറാക്കാന്ന് എന്താണോ പറയുന്നത് പ്രതീക്ഷ? ഓനെ പഠിപ്പിച്ചാ എനിക്കറിയാം, എനിക്കതിന് പ്രാപ്തിയുണ്ട്. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, മുണ്ടാണ്ടിരുന്നാ മതി. കാക്കയും കൂടി ഓന്റെ ഭാഗത്താ. നീ മുണ്ടണ്ടെന്നാണ് പറയുന്നത്? കല്യാണത്തിന്റെ തുടക്കം മുതലേ നീ എതിരാണ്. എന്റെ മോനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ആ പെണ്ണുമായി ഒന്നിച്ച് കളിച്ച് പടം ഓളെ കെട്ടണമെന്ന് നീ ആശയും വച്ചു, നമ്മളത് സമ്മതിക്കുകയും ചെയ്തു. അവർക്കും സന്തോഷമുള്ള കാര്യമായി കല്യാണവും പറഞ്ഞു തുടങ്ങി. പച്ചയ്ക്കിൽ ഇപ്പൊ പടച്ചവന്റെ വിരി മാറിയിരിക്കും, പെണ്ണിന് ചിരുതനം തരാൻ പാടില്ല. നമ്മളിപ്പോ എന്താ ചെയ്യണം? നീ എന്നാ പറയുന്നു? നീ തന്നെ പറയുപോലെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ബാപ്പയും മക്കളും തമ്മിലുള്ള ശേലിക്കല്ലല്ലോ നീ ഞാൻ തുറന്നു പറയും. ചിരുതം തരാൻ കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിക്കണം? അത്രയ്ക്ക് മാത്രം പെണ്ണ് കിട്ടാത്ത ഒരു മോനായിപ്പോയോ നീ എനിക്ക്? നിന്റെ ഉമ്മ മൗത്തായിട്ട് 11 കൊല്ലമായി, നിന്നെ നമ്മള് ഒരു രണ്ടാം കൂടി തള്ളേന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല. സായ വെച്ച എറും ഭരിക്കും, തലയിൽ വെച്ച പേരരിക്കുമെന്ന് മേടിച്ച് മടിയിൽ വെച്ചാണ് ഇന്ന് ഞാൻ വളർത്തിയിരിക്കുന്നത്. നിനക്ക് 22 വയസ്സായത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. ഈ വയസ്സിനിടയ്ക്ക് നീ പൂതി വെച്ച ഒന്നും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നിന്റെ ഈ പൂതിയില്ലേ, നിന്റെ ഈ പൂതിയില്ലേ ഉമ്മർ പോയ, അത് മാത്രം നമുക്ക് വേണ്ടി നീ വേണ്ട വെച്ചേരെ. പാപ്പ പറഞ്ഞതൊന്നും ഇന്നുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഇതും അനുസരിച്ച് കുഞ്ഞുവിനെ മറന്നിടാം. അങ്ങനെ പറയരുത് പാപ്പ. മറക്കണമെന്ന് വെച്ചാല് മറക്കണം, അതിനപ്പുറം ഇപ്പുറം ഒരൊറ്റ വാക്ക് എന്നോട് പറയാൻ നിൽക്കണ്ട. ഞാനാണ് നിന്റെ പാപ്പയാണ് പറയുന്നത്. എന്നാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ഞാൻ പാപ്പയെ എതിർത്ത് സംസാരിക്കേണ്ടി വരും. എന്ത്? പാപ്പ എന്നെ കൊന്നാലും ശരി, കുഞ്ഞിനെയല്ലാതെ മറ്റാരെയും ഞാൻ കെട്ടുകയില്ല. എന്തോടാ പറഞ്ഞത്? ഇങ്ങോട്ട് വിളിക്ക്. ഈ കൈ കൊണ്ട് വെച്ച നിന്നെ എനിക്ക് തല്ലേണ്ടി വന്നില്ല. ഈ കാലത്തിനകത്തില്ലാത്തത് നിനക്കിന്ന് പിടിച്ച് എങ്കിലും ഞാൻ നിന്റെ ബാപ്പയല്ലേ മോനെ സബൂറാക്ക്. പക്ഷേങ്കിൽ എല്ലാം നിന്റെ ഹൈറിയിലാണ് നമ്മൾ പറയുന്നത്. എന്റെയും നിന്റെയും എന്റെ തറവാടിന്റെയും മാനം കാക്കേണ്ടത് നീയല്ലേ മോന്? നീയല്ലേ? ഒന്നുമില്ല ഒന്നുമില്ല മോനെ, മോൻ പോയി കുളിക്ക്, കുളിക്ക്, കുളിച്ച് ഈ തുണിയും കുപ്പായും എല്ലാം മാറ്റി മാറ്റി ചെല്ലി ചെല്ലി ചെല്ലി.
അപ്പൊ ചിരുതനത്തിന്റെ പൈസക്ക് നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടിരിക്കണം. ഇക്കാക്കാന്റെ പൈസ കിട്ടാനും മാർഗമൊന്നുമില്ല. എന്റെ കച്ചവടത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാ പിന്നെ ഇനിയിപ്പം ആ കാര്യത്തിന് വേണ്ടി കാക്കണ്ട, നമ്മൾ ഒഴിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കലും ഒരു കയറ് തന്നെയല്ലേ. അത്രയ്ക്ക് ഹയറിന്റെ കൂട്ടക്കാരായിരുന്നെങ്കിൽ എന്നെ കെട്ടുമ്പോ നിങ്ങൾക്ക് ചിരിതനം വേണ്ടെന്ന് വെച്ചുകൂടായിരുന്നു. നിങ്ങളുടെ കുട്ടിന്റെ കാര്യം വന്നപ്പോ മാത്രം ഇത്ര ഹയർ. അതിനിപ്പോ അങ്ങാട് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചോദിച്ചാ നമ്മുടെ കുട്ടിന്റെ കാര്യം പറയാൻ ഞങ്ങളോട് ചോദിച്ചോ? ആ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയണ്ട, അങ്ങ് പുറകെ ചെന്നിട്ട് പറഞ്ഞാ മതി കേട്ടാപ്പിളെ. എനിക്ക് കല്യാണം ചെയ്ത് കൊടുക്കാനും ചിരിതനം വാങ്ങാനും ഒരൊറ്റ മോനേ ഉള്ളു. അതുകൊണ്ട് ഈ കല്യാണ കാര്യം നിങ്ങൾ അകത്ത് മാറണം. എന്റെ മോളെ കൈവടിഞ്ഞാലും നമ്മളെ പടച്ചോൻ കൈവടിയില്ല. എല്ലാരെയും പടച്ച പടച്ചോൻ തന്നെയാണ് കുഞ്ഞിവിനെ പടച്ചേക്കണത്. ആളെ പിറ്റേന്ന് മോളെ പടച്ചത് വേറെ പടച്ചവനാണ് നിങ്ങൾ പറഞ്ഞേക്കരുത്. അങ്ങനെയാണെങ്കിലേ നിങ്ങളെ പടച്ചൻ തന്നെ കുഞ്ഞിവിക്ക് ഒരു പുതിയ അപ്പളേനെ ഉണ്ടാക്കട്ടെ. പടച്ചോനെ മറന്നിട്ടേക്കണ ഭർത്താനം. ഓര് പറഞ്ഞു കേട്ടില്ലേ കാക്ക? പോയി ഇവിടെ നിന്ന്. നിങ്ങളുടെ കയ്യില് പോകാനാ പറഞ്ഞത്? ഇത് അങ്ങനെ ഇങ്ങനെ തീരെയില്ലെന്നാ തോന്നുന്നത്. എന്റെ മാപ്പിളയാണെങ്കിൽ ഇക്കാക്കനോട് മന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇക്കാക്കയ്ക്കാണെങ്കിൽ ഉമ്മറിനോട് അത്രയ്ക്ക് സ്നേഹം. എന്താണ് ഇനി ചെയ്യേണ്ട ബീതാത്ത? നിങ്ങൾ ഒന്ന് പറഞ്ഞേരി. ഞാൻ പറഞ്ഞുതരാം. ഇജ്ജേ ഓലെ പിടിച്ചാൽ പുറത്താക്കി എവിടെയെങ്കിലും പോയി തൊലഞ്ഞോട്ടെ. അമ്മക്ക് എന്താ ഇതൊക്കെ അനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടാണ്. എന്ത് പറ്റി മിന്നലിക്ക തലക്ക്? സാരമില്ലെന്ന്, ഊരിന് വഴിക്ക് ഒരു കുത്തു നടന്നു. നമ്മള് തല കൊണ്ട് തടുത്ത് അത്ര തന്നെ. അപ്പൊ നിങ്ങളാ എഴുത്ത് കൊടുത്തില്ലേ? കൊടുത്തില്ലെന്ന്. പക്ഷേങ്കിൽ നീ ആ പ്രദേശത്തെങ്ങും കാണരുതെന്നാണ് വീച്ചിപ്പാത്തുവിന്റെ വാപ്പ പറഞ്ഞിരിക്കുന്നത്. അത്രക്ക് വൈരാഗ്യം വന്നു നിന്നോട്. നിന്റെ തല കണ്ട അവര് വീശുവെന്ന്. നിങ്ങൾ അവളുടെ വാപ്പാനെ കണ്ട മിന്നലിക്ക? കണ്ടെന്ന്. ഞങ്ങള് തമ്മിൽ പെരുത്ത് സംസാരിച്ചെന്ന്. ബിരിയാണി എല്ലാം മേടിച്ചെന്ന്. നേര് പറ മിന്നലിക്ക. എന്തോ പറയാനപ്പ, മൂപ്പർക്കൊരു പൊടി ആശ. എന്താണെന്ന് ചോദിയിരുന്ന്. എന്താണ്? മകളെ നമുക്ക് കെട്ടിത്തന്നാൽ എന്താന്ന് അക്ക് പറ മിന്നലിക്ക. സത്യം പറയുന്നെങ്കില് ബീച്ചിപ്പത്തുന്റെ മനസ്സിലുണ്ടൊരു മോഹം. അവളൊരു പാട്ടുപാടി കേൾപ്പിച്ചെന്നെ കേട്ടോ. പതിരീങ്ങളെ വിച്ചിപ്പാത്ത് എന്നെ ചതിച്ചാ. എടാ ഇത് ചതിയല്ല വിധിയെന്ന്. നീ ആര്? നമ്മളാര്? ആനെ കെട്ടണ്ടടുത്ത ആടിനെ കെട്ടൂടാ കാതറ. തന്നെ എനിക്ക് തല്ലാൻ കരുത്തില്ല. തന്റെ കയ്യിൽ എഴുത്തഴി തന്ന എന്നെ അല്ല തല്ലണ്ടത്, എന്റെ വാപ്പാനെ വേണം തല്ല. കൊടറാ മിന്നലെ എന്റെ അച്ഛനെ. കണവണവിടാ. വല്ലാതെ പൈക്കണമ്മ. എന്താണ് രണ്ടാളും ഇങ്ങനെ കുത്തിരിക്കുന്നത്? ഞാൻ പണ്ടത്തെ പോലെ ഭ്രാന്തനല്ലമ്മ. എന്റെ ഭ്രാന്തൊക്കെ ബാപ്പന്റെ മയ്യത്തോടുകൂടി കവറിൽ കുഴിച്ചു മൂടിക്കണം. ഞാൻ അങ്ങാടിയിലൊക്കെ പണി അന്വേഷിച്ച് നടക്കേനുമ്മ. മമ്മദ് എന്നെ പള്ളിക്ക് കൂട്ടിക്കൊണ്ട് നിസ്കരിപ്പിച്ചു. ഞാനെല്ലാം പടച്ചനോട് ദ്വാരം നിൽക്കണം. ഉമ്മി ഇങ്ങനെ കരഞ്ഞാൽ ഞാനിവിടുന്ന് ഒന്നും തിന്നൂല. എന്താണ് അതിന്? എന്താണ് എല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? എല്ലാം പടച്ച മുമ്പ് ഇതിച്ച പോലെയൊക്കെ നടന്നു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടാ വിചാരിച്ചിട്ട കാര്യം. എന്താണ് കുഞ്ഞിവി? എനിക്ക് അത്രയും ചോറ് കളയാണ്. അതിന് ഭയങ്കര ഇവരിങ്ങനെ കുത്തിരുന്നല്ല. എങ്ങനെയാളപ്പ ചോറ് വയ്ക്കുക? ഓല് പെണ്ണുങ്ങളല്ലേ, ഒക്കെ നേരെ ആയിക്കോട്ടെ. കുത്തിയിരിക്കുന്നത് എന്താണമ്മ? ഇങ്ങനെ മിണ്ടാ നിന്നാല് എന്താ ഉണ്ടായതെന്ന് വെച്ചാ പറയുമ്മ. ഒന്നും ഉണ്ടായിട്ടില്ല മോനെ. പിന്നെ ഇന്ന്
ഒന്നും വെച്ചിട്ടില്ലേ കാക്ക? ഓള് നന്നാകാനുള്ളവളല്ല. ദാദാ ഇത് കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല. ഓളെ കുഞ്ഞുവി ഓടിച്ചെന്ന് അറ തുറന്ന് അരി സാമാനങ്ങളൊക്കെ എടുത്ത് കരി വെക്കാൻ നോക്കൂട്ടിക്കുന്നു. താക്കോല് എല്ലാമ്മേന്റെ കയ്യിലാണ്. പഠിച്ചവനെ ഇന്ദുമ്മാനും പെങ്ങളെയും കാത്തു രക്ഷിക്കാൻ എനിക്ക് തട്ടി തരൂലെ? നമുക്ക് ഈ ദുനിയാവിന് ആരുമില്ലേ കാക്ക? അസലെ ഞാനില്ല നിങ്ങക്ക്, ഞാനില്ല നിങ്ങക്ക്. കരയില്ലേ മക്കളെ, കരയില്ലേ. നീ എവിടെ പോയി? ഇന്നാണോ മനസ്സനെ? മോനെ ഇവിടെ കൊഴിഞ്ഞു പോടുന്നാണ് അന്റെ ഭൂതി. ആടാ ഇന്നോലെ എന്റെ തലേ കയറ്റി വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? മോലെന്താണ് അന്റെ തൊള്ളേ കഴിഞ്ഞു ബാന്തിയോ? ആ പതിനാല് കൊല്ലായി മാന്തൽ. നീ എന്റെ കബർ മാന്താനാണോ ഓലെ ഇവിടെ നിർത്തിയിക്കുന്നത്? എന്റെ താവടക്കലാണ് അനക്ക് നല്ലത്. ആപ്പേര് ഉമ്മയില്ലാത്ത കാലത്ത് എന്റെ പോറ്റി വളർത്തിയത് എന്റെ ഇക്കാക്കയാണ്. ഇക്കാക്കാത്ത പെണ്ണുങ്ങളെ കുട്ടികളെ പോറ്റി എന്റെ കടമയാണ്. എനിക്ക് ആ കടമയില്ല. എന്നെ പണ്ടെങ്കിൽ നിങ്ങളെ ഇറവേറ്റിക്കോളി. ഡേട്ടറിന്റെ പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ തന്നെ കൂടിക്കോളിച്ചെ. പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ കൂടിക്കോളാൻ തന്നെ. നീ കൊന്നോളി. ഈ നരകത്തി കിടക്കണേനേക്കാൾ നല്ല കവർ പോയി കിടക്കുകയാണ്. അവറാനെ കദീശ, നിങ്ങൾ രണ്ടാളും ഞമ്മളെ ചൊല്ലി പടവിട്ടണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഞമ്മളെ തടുക്കണ്ട അവറാനെ. കുട്ടികളെ കൂട്ടി എങ്ങോട്ടാണ് ഇത്ത പോവുക? ഈ ദുനിയാവ് വലുതാണ് അവർ, ഈ പൊരേനേക്കാളും വലുതാണ്. വരി മക്കള്, നമുക്ക് പോവാം. പോവരുത് താത്ത, കുഞ്ഞിനി അതിന് ഇങ്ങനെ പോവരുത്, പോവരുത് താത്ത. അതെ ഇവിടെ നിന്നാ ഒരാൾക്കും സുഖം ഉണ്ടാവില്ല. നമ്മൾ രണ്ടാളെങ്കിലും സുഖമായിട്ട് ജീവിക്കും. ഇങ്ങനെ പോയിട്ട് എനിക്കൊരു സുഖം വേണ്ടി താത്ത. ഓണ ചോറാണ് നന്ദിയില്ലാതെ നമ്മൾ തിന്നണമെന്ന് മുഖത്ത് നോക്കി കദീശ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ചോറ് തിന്നണം. എന്നെ കെട്ടിക്കോളാനാണ് എന്റെ മുഖത്ത് നോക്കി ഓൾ പറഞ്ഞത്. അത് കേട്ടാല് ഞാനൊരു പെണ്ണാണെങ്കിൽ മരിക്കുക വേണ്ടത് അവറാനെ. കദീശ, നമ്മൾ ചെയ്തതിനൊക്കെ മാപ്പ് തന്നേക്ക്. വാമോനെ എന്താണ് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞില്ല എനിക്ക് പോയിട്ട്?
മോളെ കുഞ്ഞിവി അച്ഛനേ, ഞാൻ എല്ലാം അറിഞ്ഞിക്കണേ. ഇങ്ങനെയും തിരഞ്ഞ് ഒരുപാട് നടന്നിക്കണ. എന്റെ മക്കളെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയല്ലോ മതക്ക. അൽഹംദുലില്ലാ, ഇതെല്ലാം പടച്ചോന്റെ കളിയാണ് മക്കളെ. ഇതിലും കഷ്ടപ്പെടുന്നവര് ഈ ദുനിയാവിലുണ്ട്. അതിനെ കൊണ്ട് നമ്മളൊന്നും വിചാരിക്കണ്ട. എന്റെ പൊരയില് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് പോരെ, ഞമ്മക്ക് അവിടെ കൂടാ. പോരെ മക്കളെ, ഇതാണ് എന്റെ പൊയ. വിരിച്ചു കിടക്കാൻ വല്ല പായുണ്ടോ നമ്മൾക്ക്? നമ്മക്കൊന്ന് ക്ഷീണം തീർക്കാനാണ്. എന്റെ നിസ്കാരപ്പായി മാത്രല്ലേ ഉള്ളൂ. ഏതായാലും ഓലെ തളച്ച തീക്കലാണ് ഇപ്പൊ നമുക്ക് വലുത്. കൊടുക്കാം. എന്റെ മോള് മരിച്ചിട്ടില്ല. ഈ നിൽക്കുന്നത് എന്റെ മോളാണ്. അതേ, എന്റെ മോളാണ്. എനിക്ക് എന്റെ പാപ്പനെ കണ്ട ഓർമ്മയല്ല. ഇനി ഇങ്ങനെ തന്നെയാണ് എനിക്ക് പാപ്പ. മോളെ, മോളെ, പാപ്പ ഞാൻ എന്റെ മോക്കും വേണ്ടി ഉണ്ടാക്കിയാണ്. മോക്ക് വിട്ടുകൊണ്ട് നടക്കാനുള്ള രീതി ഉണ്ടായില്ല. എനിക്കിത് വിൽക്കാനും കഴിഞ്ഞില്ല. ഇനി അനക്കുള്ളതാണിത് മോളെ, അനക്കുള്ളതാണ് മോളെ. നീ എന്നെ പാപ്പാന്ന് വിളിച്ചപ്പം കഴിഞ്ഞ 10 കൊല്ലം ഞാൻ മറന്നു വയ്ക്കണം. എന്നാലും അല്ല മക്കളെ, ഞാൻ മറന്നു വയ്ക്കണല്ല. ആദ്യം കഞ്ഞി വയ്ക്കാം. വരി വരി. റാം റാം. ഒരു ബെഞ്ച് കൂടെ കാലിയില്ലല്ലോ. കൊഞ്ചൻ കുഞ്ചു മുഹമ്മദ് ഹാജി ഉണ്ടല്ലോ അവിടെ, നിങ്ങൾക്കെല്ലാം ഷോർ കൊടുക്കുന്നുണ്ട്. വേഗം ശല്യം. എന്ത് പണിയാണ് സേട്ടു ഇത്? ആ പാവത്തിന് ഇങ്ങനാണ് കാതറ്. സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. കരളലിയാത്തൊരു ലോകം, കണികാണില്ല സ്നേഹം,
கலிகாலத்தின் ரோகம் இது காண நம்பளுக்கு யோகம் கரளியாத்தொரு லோகம் கணிகானில்ல சினேகம் கலிகாலத்தின் ரோகம் இது காண நம்பளுக்கு யோகம் பஸ்ஸில் கேரான் போய் இன்னும் நொசு பிடிச்சு போய் மோசக்கார்கள நம்பளுக்கு தள்ளி ரோட்டில் கிடத்தி போய் பஸ்ஸில் கேரான் போய் இன்னும் நொசு பிடிச்சு போய் மோசக்கார்கள நம்பளுக்கு தள்ளி ரோட்டில் கிடத்தி போய் சிந்தாபாத் சிந்தாபாத் சொந்தம் காரியம் சிந்தாபாத் எந்திலும் ஏதிலும் ஈ துனியாவில் சொந்தம் காரியம் சிந்தாபாத் 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 சொந்தம் காரியம் சிந்தாபாத் சினிமா காணான் சென்னும் ஒரு சீட்டின் வரியில் நின்னும் திகாரிகள் திரள் முன்பில் கேறி தீக்கி நம்பளுக்கு கொன்னும் நம்பளுக்கு நாட்டில் முழுக்க ஓட்டம் கதியன் மார்க்கிற சக்கர விக்கான் சக்கர விக்கான் ஓட்டம் தீவண்டி கேரி சேட்டு ஒரு சீட்டு கிட்டாதே தோட்டு சீட்டில் கிடன்னு ரங்கி கில சேட்டு நின்னு குடங்கி சிந்தாபாத் சிந்தாபாத் சொந்தம் காரியம் சிந்தாபாத் எந்திலும் ஏதிலும் நீ துனியாவில் சொந்தம் காரியம் சிந்தாபாத் 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 சொந்தம் காரியம் சிந்தாபாத் இந்தாண்டா சார் எந்தெங்கிலும் பணி இவ்வளவு பணி கிடையாதுல்லப்பா போன நன்னாய் தீரும்மா வரையலாம் எந்தனாளப்ப கரையணது எழாப்பரோடும் கூடி வெறுத்து அங்கே பரையது எழாப்பான்னு விளிக்கணும் നിങ്ങൾ ഒരാളെന്നല്ലേ ഉള്ളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് താത്ത ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓളെ വേണ്ടാത്ത വെക്കാൻ കഴിയുമോ പിന്നെ ഓള് പറയണതും കാട്ടണതും സഹിക്കല്ലാണ്ട് എന്താ ചെയ്യ എന്താണ് ഈ പറയണത് അവറാനെ നമ്മള് തമ്മിൽ തമ്മിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പൈസ അതാണ് വെച്ചോളി എന്താ വേണ്ടതെന്ന് വെച്ചാ വാങ്ങിക്കോളി എന്തിനാ അവറാനെ ഇത് ഈ പൈസ ഈ തന്നെ വെച്ചു ഇത്താത്ത എന്താണ് പറഞ്ഞത് അസൻ ഇന്ന് പണിയെടുത്ത് എനിക്കൊരു ഉറപ്പിയ കൊണ്ട് തന്നേ പഠിച്ചത് അമ്പുരാനെ കുട്ടാര പോലെ ചെയ്യുമ്പോ അല്ല പോലെ
അതിനെന്താളപ്പ ഞാൻ വലുതായില്ലേ? ഇനി ഉമ്മാനും പെങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കി രക്ഷിക്കണ്ട്? പൈസ തളാപ്പന്ന് വെച്ചോളി. എനക്ക് ബാപ്പ ഇല്ലാത്ത കുറവ്, ഞാൻ മരുത്തൂല. ഓളെ ബാപ്പ ഉണ്ടായിരുന്നെങ്കി ഈ കല്യാണം നടക്കൂലായിരുന്നു ഓറാനെ. അത് ഓർത്തിട്ടാ ഓള് കരയണത്. ഓടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. എന്റെ റബ്ബേ, ഓളെ കാര്യത്തിൽ എനിക്കൊരു വഴി കാണിച്ചുകൊണ്ട. ഒരു വഴി ഉണ്ടാക്കൂ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. കാതറേ, ഓ നിന്റെ ബാപ്പ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ലേ? നിന്റെ ബാപ്പാക്ക് ഇന്നോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ബാപ്പാക്കെതിരായി നീ നടക്കില്ലെന്ന് നിന്റെ ബാപ്പാക്ക് അറിയാം. അതാണ്. അതല്ല മോലാളി, നാലു വയസ്സില് ബാപ്പ മരിച്ചില്ലേ? ആരുടെ നാല് വയസ്സില്? നിന്റെ ബാപ്പന്റെ നാല് വയസ്സിലാ? അല്ല, എനിക്ക് നാല് വയസ്സായപ്പോ ബാപ്പ മരിച്ചുപോയി. ജിടാ, നിന്റെ ബാപ്പ ഹയാത്രിരിക്കുമ്പോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ല എന്നാണ് നമ്മള് ചോദിച്ചത്, കേട്ടാ? അത് ബാപ്പ എന്താ പറയാൻ അറിഞ്ഞിട്ട് വേണ്ടേ? നിന്നോട് നമ്മൾ ഒന്നും ചോദിച്ചിട്ടില്ല, മുണ്ടാണ്ട് നിന്നാമ. നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മുണ്ടാന്നില്ലടാ. ബാപ്പ എന്തിനാണ് ഈ വളച്ചിന്തിരിച്ചൊക്കെ പറയുന്നത്? ഇല്ല മോനെ, നിന്നോട് എങ്ങനാ പറയേണ്ടതെന്ന് ബാപ്പയ്ക്ക് അറിയില്ല. ഇന്ന് ആമനത്താത്തി മക്കളും തെരുവിലാണ് ബാപ്പ. എനിക്കവരെ കൈവിടാൻ പറ്റിയ നേരം ഇതല്ല. മുമ്പായിരുന്നു, അന്ന് ബാപ്പയോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെടാൻ കുഞ്ഞുവിന്റെ ബാപ്പാനെ കൊന്നത് നമ്മളാണ്. പടച്ചോനിൽ വിശ്വസിക്കുന്ന ബാപ്പയ്ക്ക് അത് പടച്ചോന്റെ വിധിയാണെന്ന് വിചാരിച്ചൂടെ? അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അയാള് മരിച്ചതോടെ അവർക്ക് ചിരുതരം തരാൻ കഴിയൂല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിനക്കാ പെണ്ണിനെ പടച്ചോൻ വിധിച്ചിട്ടില്ലെന്ന. നീ പറഞ്ഞതല്ല വിധി, നമ്മൾ പറഞ്ഞതാ. കാതറേ, ആര് പറഞ്ഞതാ വിധി? എനിക്ക് വിധിക്കാൻ അറിഞ്ഞൂടാ മലയാളി. നിനക്ക് അറിയില്ല, ഞങ്ങൾക്ക് ചെല്ലി ചെല്ലി. വിത്താത്താ, വിത്താത്താ, നിനക്ക് എന്നെ പറ്റി അറിയോ? നമ്മളൊരു വാക്ക് പറഞ്ഞ അത് വാക്കാ. ഇതുവരെ ഒന്നും നടക്കാതിരുന്നിട്ടില്ല. നടന്നിട്ടുണ്ടാ? ഇല്ല. വിത്താത്താ, ഉമ്പറിന്റെ കാര്യം നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ്. കുഞ്ഞീവിനെ കെട്ടിച്ചു കൊടുക്കാം. കാര്യം അത്രമാലൊക്കെ എത്തിയിട്ടോ? ഓന് ഓളെ തന്നെ വേണമെന്നല്ലേ പറയണത്? കുഞ്ഞീവിനെ കെട്ടുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം മാത്രം, രണ്ടാഴ്ചക്കുള്ളിൽ ചിരിതരം തന്നാല് ഈ കല്യാണം നടത്താം, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ നീ കെട്ടേണ്ടി വരും. എന്തേ ഉമ്മർ പോയ? എന്തേ പിത്താത്ത? ഉമ്മർന്ന് പറയാനുള്ളത് പറഞ്ഞോട്ടെ. അവര് എവിടെ നിന്ന് പണമുണ്ടാക്കാനാണ് ബാപ്പ? ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും ഇത് അവരുടെ കയ്യിൽ കാശില്ല. അതൊന്നും എനിക്കറിയില്ല. ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തേ പിത്താത്ത? ഇതിനപ്പുറം കേട്ടോ ഉമ്മർ പോയ, രണ്ടാഴ്ച കഴിഞ്ഞ് നീ അതുമിതും പറയുന്നു. ഞാൻ പറയണത് നീ കേൾക്കേണ്ടി വരും. വിവരം ഞാൻ അവരെ അറിയിക്കാൻ പോകുന്നതാണ്. എന്താ സമ്മതിച്ച സമ്മതിച്ചാന്ന് ഒപ്പിട്ട് തരണമില്ലേ? എനിക്കതാ അറിയേണ്ടത്. എന്തിനാണെന്ന് അറിയാണ്ട് ഞാൻ എന്തിനാ ഒപ്പിട്ട് തരണത്? മാപ്പിള പറഞ്ഞ കേട്ട വീട് എനിക്ക് അനുസരിച്ചൂടെ? 14 കൊല്ലം അനുസരിച്ചല്ലോ. ഇപ്പൊ അനുസരിക്കാൻ എന്താ ഈ പറയണത്? അനുസരിക്കും. എന്നാ വിവരക്കേട് കാണിക്കാൻ എന്നെ നോക്കണ്ട. എന്തിനാ പൊരേ പറമ്പ് പറയാൻ വെക്കണമെന്ന് എനിക്കറിയണം. അത് കച്ചവടം ഒന്ന് നന്നാക്കാനി. ഇപ്പഴായിട്ട് കച്ചവടം നന്നാക്കലുണ്ട്? കാതീശനോട് നിങ്ങൾ മായം അറിയണ്ട. ഏട്ടന്റെ മോളെ കെട്ടിക്കാനല്ലേ? ആണെങ്കിൽ എന്താണ്? ഒപ്പിട്ട് തരൂല. നിങ്ങൾ കൊന്നല്ലേ അറിയേണ്ടത്? ഞാൻ ഒപ്പിട്ട് തരൂല. എന്റെ സ്വത്ത് ഞാൻ നെയ്ത്തുണ്ടാക്കിയതാണ്. അത് എന്റെ ഏട്ടന്റെ മോളെ കല്യാണത്തിന് ചിലവാക്കിയാൽ അനക്കത്ത് വേദാറ് അരുമേണ്ടി നമ്മളെ നിരത്തുമ്പോ ഇറങ്ങണമെന്നാണ് നിങ്ങൾ പറയണത്? അപ്പൊ ചൂണ്ടി പണയം കൊടുക്കുന്ന എനക്ക് നിരത്തുമ്പല വാർക്കലി. എന്നാ പിന്നെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം എന്താ വേണ്ടത്. ആരോട്? ആരോടാണ്? എന്റെ ബാപ്പ കവറിൽ എനിക്ക് ഒന്നിരിക്കുമ്പോ ചോദിക്കാൻ. നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ട് എന്റെ ബാപ്പനെയും ഉമ്മനെയും പറയാൻ?
ആരോടാണ്? എന്നെക്കാളും വലിയ ഒരാളോട് അനക്ക് ചോദിച്ചാൽ എന്റെ ഒപ്പില്ല, പൈസ കിട്ടുമെങ്കിൽ വാങ്ങിക്കൊളി, എന്റെ ഒപ്പം നിങ്ങൾ കാക്കൂല. ഈ വേണ്ടാത്ത എന്നെ കൊണ്ട് ചെയ്യിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോടി, എന്നോട് ചോദിക്കണ്ട. ഒപ്പിടൂല, എന്നോട് മലയാളത്തില്ലേ പറയണത്. എന്നാലേ എന്നെ കൊണ്ട് നിങ്ങളെ നെടിയിക്കി. എന്നെ മുടി പിടിയുന്നു. നീ ഒപ്പിട്ട് തരുവോ? ഇല്ലേ പറയ്. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിട്ട് തരൂല. എന്നാലത്തെ പൈസ കാണുന്നു. പെണ്ണ് കെട്ടിച്ചു തന്നത് അടിച്ചു കൊല്ലാല. നരക്കടി പുറയിലേക്ക് നിനക്ക് കയറി കിടക്കാൻ എന്റെ പുറയുണ്ട്. നിനക്ക് കിട്ടിയത് പോരെ. നിന്നോട് ഞാനാ നടക്കാൻ പറയുന്നു, നടക്ക്. ഈ ചോരക്ക് ചോദിക്ക പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും. മമതക്ക അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല. മനസ്സിലൊരു ബേജാറ്, വേഗം സുഖമാകും. ഈ മരുന്ന് അരയ ചൗൺസ് രാവിലെയും വൈകുന്നേരം ചുടുവെള്ളത്തെ കലക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കണം. മോളെ, ഈ കഞ്ഞിന്റെ ഉള്ള എളാപ്പൊക്കെ കൊടുക്കും. എന്താ നീ മോനെ വൈച്ചിട്ട് പറഞ്ഞ? സാറില്ല എന്ന് പറഞ്ഞിരുന്നു. എന്റെ മജനോ? നിന്റെ ബാപ്പ ഉണ്ടവിടെ? ഇല്ല മജനു. നിന്റെ മജനു ഓടി അവിടുന്ന്. നീ എന്റെ പേരും ചതിയല്ലേ ചതിച്ചത്? ഞാൻ നിങ്ങൾ എന്ത് ചതിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ അമക്കാക്കണ്ട വിച്ചിപ്പാത്തു. നീയാ മിന്നലിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഏത് മിന്നൽ? എന്ത് മിന്നൽ? ഞാൻ ഇടിയും മിന്നലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ അന്ന് ബാപ്പ നിങ്ങളുടെ തലക്ക് തച്ചോണ്ടാ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? ബാപ്പ തലക്ക? ഓഹോ, ഇപ്പളല്ലേ കള്ളി മനസ്സിലായത്? ആ കള്ള ചെയ്താൻ ചെയ്ത പണിയാണ്. അപ്പൊ ആരായിരുന്നു കത്തുകൊണ്ടുവന്നത്? അത് വേറൊരാള്, അവനെ ഞാൻ കണ്ടോണം. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ എനിക്ക് മാപ്പ് തരണം. എന്താണ്ടി വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഏ ഒന്നുമില്ല ബാപ്പ, കോഴിക്ക് തവിട കൊടുക്കാൻ പോവാണ്. ഇങ്ങോട്ടടി തവിട്. വേണ്ട പാപ്പ, ഓലെ ഞാൻ എന്റെ ജീവനെക്കാളും സ്നേഹിക്കുന്നു പാപ്പ. ഓലെ കൂടാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ ഈ സ്നേഹം എന്നത്തോടു കൂടി തീരണം. വേണ്ട പാപ്പ. ചെടി ഇന്നെ തടുക്കരുത്, ഇന്ന് അവന്റെ അവസാനം. ഇന്നത്തോട് കൂടി എന്റെ എല്ലാ തോന്നിയാസും നിൽക്കണടാ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളി, ഞമ്മള് എന്നെങ്കിലും ആരെങ്കിലും കൊല്ലും. നിങ്ങളുടെ മോളെ നമുക്ക് കെട്ടിത്തന്നില്ലേലും നിങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് സന്തോഷം. കൊല്ലേ, നിങ്ങളാണോ കൊന്നു പോലീസ് ചോദിച്ചാ നിങ്ങളല്ലാതെ നമ്മള് പറഞ്ഞോളാം. കൊല്ലേന്ന് നമ്മള് കാതറല്ല. വേണ്ട കാതറ, ഇയാള് മാറാൻ നിൽക്കണ്ട. എനിക്ക്
എന്റെ മോളെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അത് ഞാനാണ്. അനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേരാൻ പോവാണ്. മാമ അല്ല മൂപ്പോ, ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യാ. അന്റെ അക്കാക്ക ഏതുകൊണ്ടാണ് അവരാണ് അക്കാലത്തിൽ വെറുതെ വിട്ടത്? എന്റെ റബ്ബെ, ഇക്കണ്ട ഇടിയൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ മയ്യത്തായാണ്ടിരുന്നത് ഇങ്ങടെ വഴക്കിസ് തടി കൊണ്ട് മാത്രമാണ്. ഇതിലെ ഒരു ഇടി കൊണ്ടാ മതിയായിരുന്നു, പൈസ കൊടമ്പുള്ളി പോലെ ആയി പോയാണ് നമ്മൾ. അത് പറയണോ ഖാദറെ, ഞാൻ ഒരുത്തി അല്ലായിരുന്നേ കാണായിരുന്നു ഇന്റെ ബാക്കി. ഏതായാലും അവർ ആ ഒരു പാഠം പഠിച്ചണം. പഠിക്കാനുള്ളതൊക്കെ ഓരോ ഇതോടുകൂടി പഠിച്ചിട്ടുണ്ട്. ഖദീജ, ഞാനൊന്ന് ഉറപ്പിച്ചിരിക്കണം, നിന്റെ മൊയ് വാങ്ങാൻ പോവുകയാണ്. അതന്നെ മുതലാളി ഞാനും പറയുന്നത്, ഖദീജാനെ ഞാൻ അയച്ചാ പറ്റൂല. അങ്ങനെ തീരുമാനിക്കാനായിട്ടില്ല കാക്ക. എടി ഓൻ നിന്നെ അടിച്ചു കൊല്ലാൻ നോക്കില്ലേ? അല്ലിക്കാക്ക, ദേഷ്യം പിടിച്ചപ്പം ഓലെന്റെ മുടി പിടിച്ചു വലിച്ചു. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓരെന്നെ വേദനിപ്പിച്ചിട്ടില്ല. എന്തിന് ചെയ്താനേ നീ കടന്ന് തൊള്ളയും പിടിച്ച് നിലവിളിച്ചത്? മാപ്പിളയോടുള്ള സ്നേഹം കൊണ്ടാ. അത് ഓലെ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓലത്ര കൃപയില്ലാത്ത ആളാറ്റോ ആണോ? അപ്പൊ ഓന്റെ ചവിട്ടും കുത്തും കൊള്ളാൻ തന്നെയാണ് നിന്റെ മോഹം. നിനക്ക് നാണം ഉണ്ടാതി, നാണം ഉണ്ടാ. അള്ളാണ് റസൂലാണ് ഓലെന്നെ വേദനിപ്പിച്ചിട്ടില്ലേ? ഇന്ന് പൊക്കോ ഇവിടെ. ഇനി മാപ്പിള അത് ചെയ്തി ഇത് ചെയ്തെന്നും പറഞ്ഞ് പഠിക്കയത്ര കയറരുത്. പൊക്കോ മുമ്പറ അവിടെ നിൽക്ക്, നിങ്ങളൊന്ന് അകത്തേക്ക് പോയി. നിങ്ങൾ കേക്ക പറയുന്നത് കേക്കാന്നാലേ ഉള്ള മാപ്പിളയും പോവും, വേറെ കിട്ടിയില്ല. ഇവിടെ പാടാം, ഇവിടെ പരാതി. നീ വല്ല ഔലിയായോ പറ്റോ ആകാൻ പോവുകയാണോ? എന്താട്ടാ ഉണ്ടാത്തത്? ഞാൻ പറയണത് നിന്റെ കാതിൽ എത്രയില്ലേ? കഞ്ഞീനോടും ചോറ്റിനോടും നിനക്ക് എന്താ എത്ര വെറുപ്പ്? നീ ഇന്ന് കുളിച്ചിട്ട് എത്ര ദിവസമായി? നിനക്കെന്താ സോക്കട മറ്റോ ഉണ്ടാ? ഇല്ല. അപ്പോ നീ നിന്റെ തടി വടക്കാക്കാൻ നിൽക്കുവാണ്. നിന്റെ ഇഷ്ടം പോലെ നടത്താൻ തന്നെയാണ് എന്റെയും ബോധി. നിനക്ക് വേണ്ടി ഞാൻ അവർക്ക് 15 ദിവസത്തെ അവധി കൊടുത്തു, അതിപ്പോ തീരാൻ പോവാണ്. അവരരുത്തിരുന്ന് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയതുമില്ല. ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വേറൊരു പെണ്ണെ തിരയാൻ പോവുകയാണ്, അപ്പൊ നീ എന്റെ മേക്കറ്റ് കയറാൻ വന്നേക്കരുത്. നീ ഞാൻ വെറുതെ വിടാനും ചെയ്തിട്ടില്ല. ആ ബാപ്പ, ഇതൊക്കെ എത്ര തവണ എന്നോട് പറയുന്നു, എന്നാ ഇതും കൂടി കേട്ടുകളാ. നീ ഇസ്ലാമാണ്, ബാപ്പറുമാർ. എന്നാ പറഞ്ഞ ദിവസം കഴിഞ്ഞ നിന്റെ ഈ വിചാരവും വേദനയും മറന്ന് ഞാൻ വെട്ടിത്തരുന്ന ബൈക്ക് നടക്കാൻ തയ്യാറായിക്കോ. ആ ഒന്ന് തിന്നാലും കുടിക്കാനും ഉള്ളത് നേരത്തിന് നേരത്തിന് ജനലിന്റെ ഉള്ളിൽ കൂടെ കൊടുത്ത കടക്കട്ടെ.
അല്ല രണ്ടു ദിവസം തിന്നില്ലെന്ന് വിചാരിച്ച് ആരും മരിച്ചു പറ്റും പോകില്ല. ഞാനൊന്ന് കൊച്ചി വരെ പോവാണ്. എന്തിനാണ് കാക്ക? ഉമ്മറിന് പെണ്ണുകാണ്. അവിടെ നമ്മളെ ചങ്ങാതി ഇബ്രാഹിം അച്ഛണ്ട്. അത് ഉറപ്പിച്ചിട്ടേ ഞാൻ വരൂ. നിങ്ങൾ ഉമ്മറിനെ ഇവിടെ നല്ലോണം ചുരിച്ചോണം. അവന് ഇവിടെ നിന്നെങ്ങാനും പുറത്ത് ചാടിയാല് ഞാൻ മടങ്ങി വന്നിട്ട് കാര്യം. കാക്കയ്ക്ക് ആ പേടി വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആ കാതറിനെയും നല്ലോണം നോക്കിക്കോണം കേട്ടാ. അതിപ്പോ മുതലാളി അങ്ങ് പറഞ്ഞു തന്നിട്ടാ. ഓനെ ഉടുമ്പിനെ അറിയും പോലെ എനിക്കറിയാം. ശരി, എന്നാ ഞാൻ കേട്ടാ അങ്ങോട്ട്. Thank you.
ആയിട്ടില്ലടി. ആർക്ക് വേണ്ടാണ് നീ പാട്ട് വരുന്നത്? നീ എത്ര ഉറക്കപ്പാടിയൊരു അന്യം തേടി ആരും വരാൻ പോണില്ല, എന്റെ കണ്ണീരും തുടക്കാൻ പോണില്ല. അനക്ക് മനസ്സിലാവണ്ടല്ലടി, ഇനി ഞാൻ കക്കാൻ പോയി ജയിലിലും കൂടി പോയി കിടക്കണം, അപ്പോഴേ എനക്ക് മനസ്സിലാവുള്ളൂ. അന്ന ചെല്ലി ഒരു പൊരന്റെ അകത്ത് ഇറങ്ങി പോരേണ്ടി വന്നു, അന്റെ ശ്രീധനത്തിനും വേണ്ടി നയിച്ചെ എളാപ്പ ആസ്വദിച്ചിലായി. എന്നിട്ട് നീ ബാക്കിയാണിടി ദുനിയാവിൽ ഈ ഒരു പെണ്ണായി പറഞ്ഞുപോയില്ലേ? എനിക്ക് എന്താണെന്നോ അമ്മ, ഒരു പിന്നെ ഫോട്ടോ നോക്കിയിരിക്കണ നോക്കി. എടി നീ വിചാരിച്ചവൻ നടക്കൂല, വല്ല കൈക്കൂലി കൊടുത്താലും മാറാൻ കഴിയാത്ത കള്ള പൈസ എനിക്ക് വല്ലാത്ത പോയി കെട്ടി തൂങ്ങി മരിച്ചു. ഉമ്മ എന്തിനാണ് അമ്മ കുഞ്ഞുമീന്റെ പെങ്ങാടി വന്ന് പറഞ്ഞിക്കണത്? ആ കാശിനും കെട്ടില്ലെന്ന് ഞാൻ ഓളെ കൊണ്ട് എന്ത് കാണിക്കുമ്മ? ഒന്ന് പറഞ്ഞു തരുമ്മ. കാക്ക വ്യസനിക്കണം, ഞാൻ കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടില്ല. എന്തിനാണ്ട് ഈ ജനിച്ചത്? ഉമ്മയ്ക്ക് പെറ്റുവിടുമ്പോ തന്നെ ഓളെ ഞെക്കി ഞെക്കി കൊന്നുകളിരുന്നു. എന്തിനാണ്ട് അവളെ ഇങ്ങനെ വേദനിപ്പിച്ചത്? തന്നോട് അവളെ എന്ത് തെറ്റ് ചെയ്തേക്കണം? പിന്നെ അവളോട് ഞാനാണ് ഉമ്മ തെറ്റ് ചെയ്തേക്കണത്? ഞാനാ മുടക്കച്ചേർക്കായി പറഞ്ഞിരിക്കണം. അങ്ങനെ പറയരുത് മോനെ, ആണിനെയും പെണ്ണിനെയും ഒരേ റബ്ബ് തന്നെയാണ് പഠിക്കണത്. ആ റബ്ബിനെ നീ വണങ്ങ, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഒരു കാഫറായിട്ട് പറക്കുന്ന നമുക്ക് അതിന് നല്ലത്. അസ്തഫുള്ളാ, ഒരു പെണ്ണിനും മാപ്പിളനെ കിട്ടാൻ ഇത്രയും വലിയ കൈക്കൂലി വേണ്ടേ? നീ എന്താണ് മോനെ പറയണത്? കാഫറായിട്ട് ജനിക്കുക, അങ്ങനെ വിചാരിച്ചാ കൂടെ നമ്മൾ കാഫറായി പോകും. നമുക്കതിന് ഗതിയില്ലാത്തവരായി തീർന്നത് ഓടോ കുറ്റാണോ? അവളിപ്പോ എത്ര വേദനിച്ചിരിക്കും. എന്റെ മോനെ, ബാപ്പ ഇല്ലാത്ത വാക്ക് നീയല്ലേ മോനെ നീ ബാപ്പ. ഒതുക്കിട്ടു ഒതുക്കിയിട്ടുണ്ട്, കൽപ്പിനകത്ത് ഒതുങ്ങാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നമ്മക്കൊക്കെ മരിക്കാം, പടച്ചോനൊരു ദിവസം നിശ്ചയിച്ചിട്ടില്ലേ? അന്ന് മരിച്ചാ പോരെ, ഈ മരിച്ചാ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുമോ? എനിക്ക് എന്നോടൊരു വെറുപ്പില്ല, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങനത്തെ തോന്നലേ ഇനി നിനക്കുണ്ടായിരുന്നു. കാതറേ, കല്യാണം അടുത്തപ്പോഴ് മരിക്കാൻ നടക്കുകയാണ്. ഏത് കല്യാണമാണ് നിങ്ങൾ ഈ പറയണത്? നിന്റെ കല്യാണം.
മൂപ്പന്റെ മോള് നിന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് കെട്ടിച്ചു തരാൻ പോണം നിന്റെ അടുത്ത് പറഞ്ഞല്ല. ആ കല്യാണം നടക്കാൻ പോണില്ല. അതെന്താണ്? അയാൾ എന്നെ കണ്ട കൊല്ലാൻ നടക്കല്ലേ. എന്തിന്? ആ മൂപ്പൻ വരണുണ്ട്, നമുക്ക് നേരിട്ട് ചോദിച്ചു കളയാവല്ലോ. അതോ നിങ്ങൾ തന്നെ ചോദിക്ക. എന്നായാലും മയ്യത്താക്കും. മൂപ്പൻ വരട്ടെ. മൂപ്പ, നിങ്ങളുടെ മോളെ കെട്ടാൻ പോണത് ഇവനല്ലേ? അല്ലോ, ഞാനല്ല, ഇവനോ. അത് ആരിക്കോയാജിനോടത്തെ കാതറല്ലേ? അത് ഇവനാണ്. ഏ, ആ മൂപ്പ ഇവനാണ് കാതർ. അത് ഞാനാണ്. നീയാണ് കാതറല്ലേ? അപ്പോഴാ കൊമ്പം വീശക്കാരൻ. ഇപ്പൊ മനസ്സിലായി. ആ മിന്നൽ വൈദ്യൻ എന്നെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച്. ആ മിന്നൽ വൈദ്യനോ കള്ളനോ? ആ എന്താണ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാ. ആര് കാതറോ? വാഹാതറെ ഇരിക്കി ഇരിക്കി മലിച്ചിട്ട് വൈകി പോയില്ലപ്പോ. എന്ത് ചെയ്യാവുന്ന പോരുന്ന വഴിക്ക് ഒരു കല്യാണം. അവിടെ മാപ്പിള വീട്ടുകാരിട്ടടി. പിന്നെ നമ്മളെല്ലാം സമിതി തീർത്ത് കല്യാണം നടത്തി കൊടുത്തി. അപ്പൊ ഈ നമ്മളെ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിരിക്കണ? അത് മൂപ്പന്റെ കൃപ കൊണ്ട് ഒരാഴ്ചക്കുള്ള നടത്താമെന്ന്. ബിച്ചിപ്പാത്തു, ആ ചായം പല ആരെ കൊണ്ട് കൊണ്ടുവരെ. പിന്നെ ഈ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം പറയണ്ട കേട്ടാ. അങ്ങനെയല്ലേ? എന്നാ കാതറേ, ഇത് തിന്ന്. ഓ ഓ, ഹാജിന്റെ പുരയിലെ പണിയെടുക്കുന്ന കാതർ ഇങ്ങോട്ട് വന്നോ? അവരാണ് ഈ ഇരിക്കുന്നത്. എന്താണ് അടി ഇനി ഇവിടെ നടക്കുന്നത്? നമ്മൾ വരണം. തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത്. അതിന് നമ്മളെന്ത് ചെയ്തപ്പാ? ഈ എന്റെ ഏട്ടനോട് 100 രൂപ കടം വാങ്ങിട്ട് കൊല്ല ഒന്നായല്ലോ. നമ്മൾ ആരോട് കടവ് മേടിച്ചിട്ടില്ല, നമ്മൾ ആർക്കും കൊടുക്കാനും ഇല്ല. കടം മേടിച്ച കൊടുക്കുന്നതല്ല, കളവ് വേറെ പറയണം. നിങ്ങളൊന്ന് പറയുന്നു. അയാളെന്താ പറയാനുള്ളത്? നമ്മളെന്തിനാന്ന് പഠിക്കുന്നത് നിങ്ങള്? ഇവനാണ് കാതൽ, ഇവനീടെ എല്ലാരും കുടിച്ചത്. ഞാൻ കാതലല്ല, മിന്നൽ വൈദ്യനാണ്. എടാ ഗുണം പറഞ്ഞാ നീ നരഹത്തിപ്പോണ വൈദി. ഞാനിനി ഇങ്ങനെ ഒന്നും നടക്കില്ല. ഇനി മേലാ ഇമ്മാരി തമ്മാരിത്തരം ഒന്ന് കാട്ടി നടന്ന. ഞാനാണ് കാതല്, ഇങ്ങോട്ടൊന്ന് വരി. നമ്മളെ കുഞ്ഞിരിയില്ലേ, കുഞ്ഞിരി റെയിലി ചാടി മരിക്കാൻ പോയി. കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തലത്ത് കുത്തിരിക്കുള്ളൂ. കുഞ്ഞിരി നിനക്ക് എന്ത് പറ്റി? കുഞ്ഞിരി നീ എന്ത് ചെയ്യാനാ പുറപ്പെട്ടത്? സാറല്ല, പാവങ്ങൾക്ക് അതിന് അപ്പുറം ചെയ്യേണ്ടി വരും. നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഹാജിയാരം മോനോട്. ഈ വിവരം പറഞ്ഞിട്ട് ഞാനിവിടെ എങ്ങനെയാണ് എത്തിയെന്ന് നിനക്കറിയാമോ? ബാപ്പയോട് ചോദിച്ച് സമ്മതം വാങ്ങി. നിങ്ങള് ബാപ്പ പറഞ്ഞ തെറ്റി അടക്കാത്ത ആളല്ലേ? എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കി സംസാരിക്കാം. ബാപ്പ എന്നൊരു മുറിയിലിട്ട് പൂട്ടി, അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയാണ്. അങ്ങനൊന്നും ചെയ്യരുത് ഉമ്മറ. ബാപ്പ ഞങ്ങളെ അടിക്കും. പൊയ്ക്കോളി, വേഗം പൊയ്ക്കോളി. എന്നോട് ക്ഷമിക്കൂ കുഞ്ഞിവി. ബാപ്പയോടുള്ള സ്നേഹവും പേടിയും
എന്നെ കെട്ടി വരഞ്ഞിരിക്കായിരുന്നു. അതും കൂടി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മാപ്പ് തരൂ കുഞ്ഞീവി. ഞാൻ പറയുന്ന കുറച്ചെങ്കിലും കേൾക്ക് കുഞ്ഞീവി. ഉമ്മർക്ക് ഇങ്ങോട്ട് വരുന്നത് ഹറാമാക്കിയിട്ടില്ല. ഉമ്മർക്ക് എന്തിനാ വന്നത്? ഞമ്മൾ ഈ നില കെട്ടിച്ചിട്ട് നിങ്ങളെ ചോരക്കുഴി തീർന്നില്ലല്ലേ. ഇവിടുന്ന് പോകുന്ന നമുക്ക് നല്ലത്. ഉമ്മർക്ക നീ ഇവിടുന്ന് മിണ്ടരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാ. നിങ്ങളോട് ഇവിടുന്ന് മിണ്ടായിരിക്കാൻ ഉമ്മർക്ക പറഞ്ഞത്. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം. എന്റെ കുഞ്ഞിപ്പിന്റെ കൽപ്പ് ചുട്ട് വെണ്ണീരാക്കി എങ്ങനെയാ നമ്മൾ മാപ്പ് കണ്ടത്? നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്. എന്റെ ബാപ്പയാണ് എന്നെ വഴിതെറ്റിച്ചത്. എന്റെ കുഞ്ഞിപ്പിന്റെ മനസ്സ് ഈ നിലക്കാക്കിയത് നിങ്ങളാണ്. ഒരു മിനിറ്റ് തെറ്റിയിരുന്നെങ്കിൽ ഓളും ഇവിടെ മയ്യത്താണ്. ഓളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ബാപ്പനോട് ചോദിച്ചിട്ടല്ലായിരുന്നു. സ്ഥിരം തന്നെ കാര്യമൊന്നും കോമില്ലായിരുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി മുറക്കാ പുറത്ത്. എന്താണ് അതിനെ ഉമ്മറിനോട് പറഞ്ഞത്? ഓനോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറയണമ്മ. അല്ലാതെ അവരോട് എന്ത് പറയാൻ? ഉമ്മർക്ക ഓട് ഞാനാ പറഞ്ഞു ഇവിടുന്ന് പുറത്തെടുക്കാൻ. നിങ്ങൾ പൊയ്ക്കോളിമ്മ. ഒരിഞ്ഞി പൊരേന്റെ പടിയും കുറിച്ച് അവിടെ നിങ്ങൾ പിടിയമ്മ. എന്റെ പെങ്ങളെ കാര്യം നോക്കണേ ഞാനാണ്. ഓട് പോവാൻ പറഞ്ഞാൽ പോയിക്കോളില്ലെങ്കിൽ നിങ്ങൾ പോകൂലല്ലേ. നിങ്ങൾ പോകൂല ഉമ്മറെ കേക്ക. നിങ്ങൾ ഞാൻ പോവാൻ നോക്കട്ടെ. അത് എന്നെ കുന്നോളി. ഇനിയും അവന്റെ മനാണ് കരിമുണ്ടരി. ഇനിയോ എന്റെ മേലക്ക് മോഹൻഡരി. ഇണ്ടി കാക്ക, ഈ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് മരിക്കെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു കാര്യമില്ല. എന്താടി പറഞ്ഞത്? ഇന്ന വിടി ഇന്നെ വിടിയെന്നാണല്ലോ പറഞ്ഞത്. എന്താണ് മോനെ? എന്തൊരു കാര്യമാണ് ഇത് ചെയ്തത്? ഉമ്മർ പാല് കുടിച്ചോ. ഓ മുഴുവനും കുടിച്ചേക്കണ്. മറ്റന്നാളത്തെ കിക്കാക്ക വരും. ഇപ്പോഴത്തേക്ക് ഉമ്മർ നേരായിക്കോളൂ. ഇപ്പൊ തന്നെ നേർബൈക്ക് ആയിരിക്കണം. പളഞ്ഞ വയ്യൊന്നുമില്ല വീട്ടാത്ത. ഉമ്മർ പോയ നീ എങ്ങനെ പുറത്തു പോയി? നീ അല്ലേ ഓര് പാല് കൊടുത്തെന്ന് പറഞ്ഞത്? അല്ല ഉമ്മർക്ക ഇതെന്താണ്? നിങ്ങൾക്ക് ജാലവിദ്യ അറിയോ? നമ്മളല്ലേ ഇപ്പൊ പാല് കൊണ്ട് തന്നത്. ഈ കളവല്ലേ പറഞ്ഞത്? ഈ ഒരു വാതം തുറന്നു കൊടുത്തു. നിങ്ങളൊന്ന് പോയി നോക്കി. നോക്കണ്ട, നാളെ ആരെങ്കിലും വിളിച്ച് ആ മേൽപ്പറയെ നന്നാക്കിച്ചാ മതി. പടാ കഥ എന്താ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആജ്യാരം ഒന്ന് കാണണം. എന്തിനാണ് നിങ്ങൾക്ക് കാക്കനെ? ഇന്ന് നടന്നതൊക്കെ ആജ്യാരോടൊന്ന് പറയണം. അപ്പൊ നീ നമ്മള് പറഞ്ഞാ പോരെ. പോരെ മക്കളെ, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പർക്ക് മനസ്സിലാവൂല. ഓഹോ, നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും കാക്കനോട് പറയുന്നത്. മക്കളെ, ഈ 65 കഴിഞ്ഞവനെ മക്കളാക്കണ്ട. കുഞ്ഞുവിന്റെ മയ്യത്ത് എടുക്കണ്ടായിരുന്നു. മരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി തീവണ്ടിന്റെ മുമ്പിലേക്കല്ലേ ചാടിയത്? അതിനിപ്പോ ഇക്കാക്ക എന്ത് ചെയ്തിരിക്കണം? മമ്മദ്ക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ഈ ആരാനും മനുഷ്യർക്കും വേണ്ടി മരിച്ചാ നടക്കുന്നത്? മക്കളെ, ഞമ്മളൊക്കെ മുത്തനബിന്റെ ഉമ്മത്തികളാണ്. റബ്ബിന്റെ കണ്ണില് ഞമ്മളൊരൊറ്റ കുടുംബമാണ്. ആർക്കും ആയെയും അന്യന്മാരായിട്ട് കാണാൻ പാടില്ല. പാടില്ല മക്കളെ. എന്നാലേ കാക്ക ഇവിടെ ഇല്ല. ദൂരെ എങ്ങാണ്ട് പോയതാണ്? ഇല്ലേ, ഇവിടെ ഇല്ലേ. മമ്മദക്ക, മമ്മദക്ക, ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോനെ, ബാപ്പന്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാലോന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും മൂപ്പരെ മനസ്സൊന്നും അലിഞ്ഞെങ്കിലോ? ഇവിടെ ഉള്ളവരുടെ മനസ്സൊക്കെ കല്ലാണ് മമ്മദക്ക. അത് അലിയണമെങ്കിൽ അടിച്ചുടച്ച് പിന്നെ കുറെ വെള്ളവും കൂടി ഒഴിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ ഒക്കെ മനസ്സ് കല്ലാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുഞ്ഞീവി തീവണ്ടി കയറി മരിച്ചിരുന്നെങ്കിൽ എന്റെ മയ്യത്ത് കൂടി നിങ്ങൾ കേൾക്കാമായിരുന്നു. മമ്മദക്ക, നിങ്ങൾ എന്നോട് വരി. എങ്ങോട്ടും മോനെ? മമ്മദക്ക, നിങ്ങളുടെ പിച്ചപാത്രത്തിൽ ഇവിടെ ഉള്ള ആരും തന്നെ ഒരു ചില്ലിക്കാശ് പോലും ഇട്ടുതരില്ല. എങ്ങോട്ട്? നിങ്ങൾ വരി മമ്മദക്ക. എങ്ങോട്ട് പോകാനാണ് മോനെ? പാപ്പ വന്നാലോ? പാപ്പ വന്നാലോ ഞാൻ എവിടെ പോയി എന്നറിയണം അല്ലേ? ഞാൻ കുഞ്ഞീവിയെ കെട്ടാൻ പോവുകയാണ്.
മാറണമേ വേഗം വിവരം അറിയിക്കണമല്ലോ. തീമാനത്തി പോയാ വേ നിനക്ക് കമ്പി അടിക്കാൻ അറിയാവോടാ? അതാരോടെങ്കിലും ചോദിച്ചടിച്ചാ മതിയല്ല. ഉമ്മർ കുഞ്ഞീവിനെ കെട്ടാൻ പോവാണല്ലോ. എന്റെ പൊന്നാരെ ബിത്താത്ത, എന്താണ് നീ ചെയ്യാ? ഞാൻ എന്താ പറയാനാണ് എന്റെ പൊന്നാര കദീസ? ഈനൊക്കെ ഇത്ര പെരുത്ത് ബേജാറാകാനുണ്ട? ഒരു നല്ല കമ്പി എടുത്ത് ഒരു അറ്റിയാ ഞാൻ കൂട്ടി പോടാ. അതിനെ നീ എനിക്ക് മാപ്പ് തരൂ. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. നീയാണ് എന്റെ കണ്ണു തുറന്നത്. ഹസനെ ഒന്ന് സമ്മതിക്കാസനെ, എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം. പാപ്പ മറ്റന്നാളെ വരൂ, അതിനു മുമ്പ് നാളെ തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണം. എന്റെ കൂട്ടുകാരൊക്കെ നമ്മ സഹായിക്കും. അവരൊക്കെ വന്നിരുന്ന് ജോറായിട്ട് നടത്തിത്തരും. നമ്മൾ സമ്മതിച്ചാ മതി ഹസനെ. പക്ഷെങ്കില് എന്റെ ബാപ്പ അറിഞ്ഞ ഇവിടെ ചോരക്കളിയാക്കൂലേ? കഴിഞ്ഞാ പിന്നെ ബാപ്പ എന്ത് ചെയ്യണം അമ്മതക്ക? എന്തോ എല്ലാം പഠിച്ചവന്റെ വിധി പോലെ നടക്കട്ടെ. ഹസനെ നീ എനിക്ക് മാപ്പ് തരില്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ നിങ്ങളെ വിട്ടു പോയാൽ നിങ്ങളോടൊത്ത് കഷ്ടപ്പെടാൻ എന്നെ കൂടി അനുവദിക്കൂ. ഹസന് നിന്റെ പെങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്തുകയില്ല. ഹസന് പടച്ചോനെ വിചാരിച്ചു നീ സമ്മതിക്കതിന്. ഞാൻ സമ്മതിച്ചു ഹസനെ. പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് ആ താമര പൂവത്ത കണ്ണാണ് പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി മണവാളനെത്തുമ്പോ മണിയറ വിട്ട് നീ മറവിലേക്കോടല്ലേ മണവാട്ടി മൈലാഞ്ചി കയ്യനാൽ മാൻമിഴി പൊട്ടി നീ മാറി കളയല്ലേ മണവാട്ടി മൈലാഞ്ചി കയ്യനാൽ മാൻമിഴി പൊട്ടി നീ മാറി കളയല്ലേ മണവാട്ടി മൈലാഞ്ചി കയ്യനാൽ മാൻമിഴി പൊട്ടി നീ മാറി കളയല്ലേ മണവാട്ടി മാറി കളയല്ലേ മണവാട്ടി പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി കസവിന്റെ തട്ടത്താൽ കാർമുടി മൂടിയ കണ്ണാടി കവിളുള്ള മണവാട്ടി പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി Thank you.
സഹോദരി കുഞ്ഞീവിയെ, എന്റെ സഹോദരി കുഞ്ഞീവിയെ, പത്തൊമ്പത് മിസ്കാൽ പൊന്ന് നഗർന്ന്, പത്തൊമ്പതര മിസ്കാൽ പൊന്ന് മെഹർന്ന്, ഞാൻ നിങ്ങൾക്ക് ഞാൻ സമാധാനത്തോട് കൂടിയാണ് പറയുന്നത്. ഈ കല്യാണം പാപ്പ മുടക്കരുത്. ആചാർക്ക് ആ കുട്ടികളുടെ ആഗ്രഹം പോലെ അങ്ങ് നടത്തി കൊടുത്തൂടെ. ഇവരെല്ലാവരും കൂടി എന്റെ മകന് മരുന്ന് കൊടുത്തു വായിക്കാണ്. ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പാപ്പ, പക്ഷെ എനിക്കിത് പടച്ചു വന്നതാണ്. മുന്താണ് ചെയ്താലേ ഒരു ഒറ്റയടയ്ക്ക് ഞാൻ മയ്യത്താക്കി കളയും. എന്നെ മയ്യത്താക്കാനാണ് പാപ്പ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് പാപ്പ. അതിനാണ് നമ്മൾ നിന്നെ വളർത്തിയതെങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാമായിരുന്നു. എനിക്ക് 22 വയസ്സായി, ഇതുവരെ പാപ്പയെ ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നത്തെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മിണ്ടാൻ കഴിയില്ല പാപ്പ. നിന്നെ തീറ്റിപ്പറ്റിയതിനുള്ള തന്നെയാണോ അത് എനിക്ക് തരുന്നത്? എന്നെ തീറ്റിപ്പറ്റിയതുകൊണ്ട് മാത്രം പാപ്പയുടെ കടമ തീർന്നു. മക്കൾക്ക് മക്കളുടെ ഇഷ്ടത്തിനൊത്ത് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി ഒരു പാപ്പയുടെ കടമയല്ലേ പാപ്പ? കുഞ്ഞിമിക്ക് എന്താണ് ഒരു കുറവ്? സ്ത്രീധനം തരാൻ പണമില്ലെന്നോ? പടച്ചവനാണ് പാപ്പ പണം തരുന്നത് തരാതിരിക്കുന്നത്. പാപ്പയുടെ പെട്ടിയിൽ പണം നിറച്ചു തന്ന പടച്ചോന് ഒരു പിച്ചപ്പാളെടുത്ത് പാപ്പയുടെ കയ്യിൽ തരാൻ ഒരൊറ്റ നിമിഷം മതി പാപ്പ. നീ എന്ത് പറഞ്ഞു? എന്റെ കൈ പിച്ചപ്പാള്? നിങ്ങൾ ഹജ്ജ് ചെയ്ത ആളാണ്, നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നത് തെറ്റാ. പക്ഷെങ്കില് ഹജ്ജിന് പോയൊരു എനിക്ക് പൈതങ്ങളെ പോലെ നല്ലവരായിട്ടാണ് തിരിച്ചു വരിക എന്ന് ഞാൻ കേട്ടിട്ടു. അങ്ങനെ അല്ലേ ഹജ്ജ് നിങ്ങൾ വന്നത്? ആ അതുകൊണ്ട് നിങ്ങളെ ഒക്കത്തി അറിയിരിക്കണം. തിരുവനന്തപുരം തരാതെ കല്യാണം നടക്കില്ല, നടത്തുമില്ല. നിങ്ങളൊക്കെ പറയുന്നേ നിക്കി ഹജ്ജനെ, നിങ്ങളെ ദീനിനേക്കാളും നിങ്ങൾ ചെയ്ത അച്ഛനേക്കാളും മനുഷ്യന്മാരെക്കാളും നിങ്ങളെ സ്വന്തം മോനേക്കാളും നിങ്ങൾക്ക് വലുതാണ് ചിരിതനം. ഇല്ലേ ഞാൻ തരാം നിങ്ങൾക്ക് ചിരിതനം, ഞാൻ തരാം നിങ്ങൾക്ക് ചിരിതനം. ഹജ്ജിന് പോണമെന്ന് കരുതി വെച്ച പണാണ്. പക്ഷേ ഒരു എത്തിയമായ പെൺകുട്ടിന്റെ കല്യാണം ചിരിതനം ഇല്ലാതെ നടക്കില്ലേ? അത് നടത്തലാണ് എന്റെ ഹജ്ജ്. പിടിച്ചോളി ഹജ്ജാരെ ചിരിതനം. നീനൊരു നമുക്കായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇതാ ഞാൻ ചെരുപ്പുത്തിയ ലാന്തി മനസ്സിലായിക്കോ. ദേഷ്യം പിടിക്കരുത് ആചാര്യ. നിങ്ങൾക്ക് പാപ്പയില്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളിത് വാങ്ങിയാലേ നിങ്ങൾക്ക് പടച്ചോന്റെ കൃപയല്ല. നിങ്ങളെ ചെരുപ്പിന്റെ പണം വാങ്ങാനാ? എന്റെ മോനെ ചിരിതനം നിങ്ങളെ കീറ ചെരുപ്പാ. ചെരുപ്പത്തിന്റെ പൈസയാ. ചെരുപ്പത്തിന്റെ പൈസ? ചെരുപ്പത്തിന്റെ പൈസ എന്നൊരു പൈസ എടുക്കണ ആചാര്യ? പണത്തിന് എന്താണ് കുറച്ചില് പറയുന്ന ആചാര്യ? ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കട്ടതും കവർന്നുവെന്നല്ല. ചെരുപ്പത്തിന്റെ പൈസ ആടിനെ മേച്ചും ആശാരിപ്പണിയെടുത്തും ജീവിച്ച ഔലാക്കന്മാരല്ലേ നിങ്ങൾ പിന്തുടരുന്നത്? അവരെയും അങ്ങോട്ട് അല്ലാവിനെ തന്നെ നിങ്ങൾ വണങ്ങുന്നത്? ഒരു വലിയ ഔലിയ വന്നിരിക്കണം. പണത്തിന്റെ കാര്യം വന്നപ്പോ പടശോനുമില്ല, അമ്പിയ ഔലിയാത്തന്മാരുമില്ല. ആചാരെ നിങ്ങളെ ഞാനിപ്പോൾ അറിയാന്ന് വിളിക്കുന്നില്ല. ആയസ് മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഹജ്ജിന് പോലെ കരുതി വെച്ച പടവാണത്. അതിന് ഓരോ ഉറുപ്പിയേക്കും 1000 ഉറുപ്പിയന്റെ വിലയുണ്ട്. എന്റെ കൽപ്പ് നീറിട്ട് ഞാൻ പറയുവാണ്, 40 കൊല്ലായിട്ട് നിങ്ങളെ പുരയിലുള്ള ഓരോരുത്തർക്കും ഞാൻ ആ ചെരുപ്പുണ്ടാക്കി. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ ഞാൻ ഉണ്ടാക്കിയ ചെരുപ്പ് വിട്ടിട്ടാണ് നിങ്ങൾ പോയത്. അതിന് നിങ്ങൾ തന്ന പണം ഇത് ഉണ്ടാക്കിയാലേ? ഇതിനാണോ നിങ്ങൾ കീറച്ചെരുപ്പ് കൊടുത്തത്? ചെരുപ്പത്തിന്റെ പൈസ എന്ന് പറഞ്ഞത് ആചാരക്ക പണത്തിന്റെ വിലയറിയാൻ കഴിയില്ല. അതിന്റെ പിന്നിലുള്ള അധ്വാനം അയാൾക്ക് മനസ്സിലാവില്ല. എന്ത് ആശ്ചര്യങ്ങളും ഉണ്ടാകുന്നിരിക്കണത്? ₹2000 വിചാരിച്ചിട്ടാ കൂട്ടരെ ഈ പൈസ എന്നെ നോക്കിയിട്ടില്ല. നിങ്ങൾ തരത്തെങ്കിലും കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കും. ഞാൻ നിങ്ങളോട് ഇരക്കമല്ല,
പണിയെടുക്കാൻ മടക്കിത്തരും. ഈ നിക്ക ഹജ്ജാരിക്ക് 2000 രൂപ കൊടുത്താലേ എനിക്ക് ഹജ്ജ് ചെയ്ത പല കിട്ടുള്ളൂ. എന്നൊന്ന് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കും, സഹായിക്കും. മമ്മൂക്ക, നിങ്ങൾ ഈ കണ്ടം വെച്ച കോട്ടിന്റെ വിലയും കൂടി ഇല്ല ഈ ഹാജിയാർക്ക്. ഇങ്ങനെ ഇസ്ലാമാന്ന് പറഞ്ഞ് നടക്കുന്നവർ ഓറെ ഉണ്ട് ഈ നാട്ടിൽ. ഇതാ പണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതൊക്കെ നമ്മളോട് ചെയ്യാൻ പഠിച്ചു എന്തിനാണ് കൽപ്പിച്ചിരിക്കുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ജീവിതമാണ് പഠിപ്പിച്ചിരിക്കുന്നത്? നല്ലവരായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, സഹായിക്കുക. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിസ്കാരവും നോമ്പും ഹജ്ജും കൊണ്ട് ഒരു ഫലവുമില്ല. ബൊമ്മനിങ്ങളെ, ഒരു ഫലവുമില്ല. അയ്യാരെ, ഞാൻ ഒന്ന് ചോദിക്കണ്, നിങ്ങൾ ഇസ്ലാം അല്ലേ? ചോദിക്കണെന്ന് മറുപടി പറയണേ അയ്യാരെ, നിങ്ങൾ ഇസ്ലാം അല്ലേ? പാപ്പ, ഈ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? കേട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ബാപ്പയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. പോലെ എന്റെ പോലെ പറഞ്ഞത് അച്ഛൻ പൊരുത്തപ്പെടില്ല, ബാപ്പാണ്. ചോദിക്കും ബാപ്പ്, ബാപ്പ് ചോദിക്കേ. ബാപ്പ നിക്ക, നിങ്ങൾ എന്നെ മനസ്സിലാക്കി, നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ച്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടണം. എനിക്ക് ബാപ്പ് തരണം ബാപ്പ. ഇല്ല പോലെ, നീയാണ് എനിക്ക് ബാപ്പ്. നിങ്ങളുടെ ബാപ്പ ചോദിക്കരുത് ബാപ്പ. നിങ്ങളെ നന്നാക്കി നിക്കാൻ നടക്കട്ടെ, നിക്കാൻ നടക്കട്ടെ. മാമോനെ, അതനെ, വാ വാ. മോളെ കുഞ്ഞീവി, എന്റെ കണ്ണിലെ ഇരുട്ട് നീക്കിയത് നീയാണ്. ഇതോട് ഞാൻ കൊടുമ കാണിച്ചതിന് ഇന്ത മോനെ എന്റെ എല്ലാ സ്നേഹത്തോടും നിനക്ക് തത്തിക്കണം. നമ്മുടെ യുദ്ധമൊക്കെ കിണക്കണം. എനിക്ക് മാപ്പ് തരണം. അൽഹംദുലില്ല, എന്റെ ഹജ്ജ് കഴിഞ്ഞു. ഇല്ല മമ്മദിക്ക, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്താലേ എന്റെ ഭാവം കൂടി തീരുള്ളൂ കേട്ടാ. അച്ഛേ, മമ്മദിക്ക, ഇതുവരെ എല്ലാവരെയും നിങ്ങൾ ചെരുപ്പ് ഇടിയിക്കല്ലായിരുന്നു, ഇപ്പോ ഈ ചെരുപ്പ് നിങ്ങൾ ഇടിക്കും. മമ്മദിക്ക, നിങ്ങളെ കണ്ടം വെച്ച കോട്ട് ഞാൻ ദൂഷിച്ചു വെക്കും. ശരിയാണ് കാതറേ, ഇസ്ലാമാണെന്നും പറഞ്ഞ് കോലവും കെട്ടി നടക്കുന്നവരുടെ മുമ്പിൽ ഈ കോട്ട് നമുക്ക് കെട്ടിത്തൂക്കണം.